Assalamu alaikum. Bismillah, alhamdulillah. Salatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. Bahumani daya Tenggarada Sarwadaraniya naya principal Hakim Wafi Stage ila bhavishta daya Ustadu mare Enda priya patta Vidyarthi suhurtukale നേരത്തെ ഇവിടെ വരാമെന്ന് ഏറ്റ് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളാൽ വരാൻ സാധിക്കാത്ത ഒരു പരിപാടിയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ആദ്യമായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അന്ന് വരാൻ പറ്റിയില്ല ഇന്ന് ഞാൻ കുറേ വൈകി പിന്നെ നിങ്ങളൊരു റിസർച്ചിലേക്ക് കടക്കുകയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് 2007 അന്നത്തെ ഹൈക്കോടതിയിലെ ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയേർഡ് ആയിട്ടുള്ള രജീന്ദർ സിംഗ് സച്ചാർ അദ്ദേഹത്തെ അന്നത്തെ ഗവൺമെന്റ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥയുടെ സ്റ്റാറ്റസ് കണ്ടെത്തി അത് റിപ്പോർട്ടാക്കിയിട്ട് സമർപ്പിക്കണം എന്നായിരുന്നു അദ്ദേഹം അതിനുവേണ്ടി 13 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത് മുസ്ലിം ലീഡേഴ്സുമായിട്ടും ജനങ്ങളുമായും സംവദിച്ച് അതിൽ നിന്ന് കൃത്യമായ മാനദണ്ഡങ്ങൾ കണ്ടെത്തി ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ വിദഗ്ധരുമായി കൂടി ആലോചിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അതിനുശേഷമുള്ള അക്കാദമികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിൽ ഏറെക്കാലം നിരന്തരമായ ചർച്ചകൾക്ക് ആ റിപ്പോർട്ട് വിധേയമായി എന്നതാണ് പിൽക്കാലത്ത് നമ്മൾ കണ്ടത് ഇതുപോലെ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളായ നിങ്ങൾ വലിയൊരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ കഠിനാധ്വാനവും ഇച്ഛാശക്തിയും ആത്മാർത്ഥമായ സമർപ്പണവും ഉണ്ടായാൽ ഒരുപക്ഷെ നാളെ കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയ മണ്ഡലങ്ങളിലും അതുപോലെ പുരോഗമനപരമായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നടക്കുന്ന ചർച്ചകളിലുമൊക്കെ പരാമർശിക്കപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുക എന്നതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും വളരെ ആത്മാർത്ഥമായ ഒരു സമീപനം അതിനുണ്ടാകണം എന്നർത്ഥം റിസർച്ചുകളിലേക്ക് ഒരു പൊതുസ്വഭാവം വലിയ ആവേശത്തിൽ അത് തുടങ്ങും അങ്ങനെ അത് കുറേ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും പിന്നീട് പൂർത്തീകരിക്കണം എന്ന ഒരു ചിന്തയിലേക്ക് അത് എത്തിപ്പെടും എന്നതാണ് പൊതുവെ ഗവേഷണ മേഖലകളിൽ കാണാറുള്ള ഒരു വസ്തുത അപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്ന വിഷയം മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയെ കുറിച്ചാണ് ഇന്ന് ആ പിന്നാക്കാവസ്ഥ വിശദീകരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നിങ്ങൾ ഒരു വലിയ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില മുൻധാരണകൾ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില നോളേജുകളുണ്ട് അതെന്താണ് എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്കാകാം
അപ്പൊ അതിലെ ഏത് ഇത്തരം ഒരു സാമൂഹ്യ വിഷയം പഠിക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ പിന്നാക്കാവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ഉള്ള വസ്തുവിൻ്റെ രൂക്ഷത എത്ര ഉണ്ട്, അതെത്രമാത്രം വ്യാപകമാണ്, എത്രമാത്രം ആഴത്തിലുണ്ട് ആ പ്രശ്നം എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്, ആ പ്രശ്നത്തിൻ്റെ മുന്നേ ഉള്ളതും മൂന്നാമത് ആ പ്രശ്നത്തിൻ്റെ ശേഷമുള്ളതുമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നാക്കാവസ്ഥയുടെ കാരണങ്ങൾ എന്താണ്, അത് ബഹുഭൂരിപക്ഷവും ചരിത്രപരമായി ബന്ധപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ലോകത്ത് ഒരു ദിവസം എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതാകില്ല. ഒരു സംഭവം അങ്ങനല്ല, എല്ലാ പ്രശ്നങ്ങളും അനേകം കാരണങ്ങൾ തുടർച്ചയായി സംഭവിക്കുകയും കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ഉയർച്ച താഴ്ചകളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ വേലിയേറ്റങ്ങളിലൂടെ കടന്നു വന്ന് ബഹുമുഖമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും അത് അവസാനം ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ്. ഒരു കാരണം കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. മുസ്ലിം പിന്നാക്കാവസ്ഥ വിദ്യാഭ്യാസപരമായി ഉണ്ടെങ്കിൽ അതിന് അനേകം കാരണങ്ങളുണ്ട്. രാഷ്ട്രീയമായ കാരണങ്ങൾ അതിനുണ്ടാകും, മതപരമായ കാരണങ്ങൾ ഉണ്ടാകും, സാംസ്കാരികമായ പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും, വൈദേശികമായ മറ്റ് സ്വാധീനങ്ങൾ ഉണ്ടാകും, ബാഹ്യമായ മറ്റെന്തെങ്കിലുമൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടാകും. ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ തന്നെ നിലകൊള്ളുന്ന ഒരുപാട് ചാബല്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ഒരുമിച്ചുകൂടി കാലങ്ങളെടുത്ത് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് പിന്നാക്കാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇന്നലകളെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ഒരു സമൂഹം കടന്നു വന്ന വഴികളെക്കുറിച്ച്, അവർ ആ കാലങ്ങളിൽ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികളുടെ ആഴങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും ഇന്നിൻ്റെ ഒരു പ്രശ്നവും അനലൈസ് ചെയ്യാൻ പറ്റില്ല. ടോയൻബിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വാക്ക് തന്നെ അങ്ങനെയുണ്ട്, ഇന്നലകളെക്കുറിച്ച് അറിയാത്തവർക്ക് ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനോ അതിന് നാളേക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാനോ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത് അതാണ്. ഒന്നാമത്തത് പ്രശ്നത്തെ പഠിക്കലാണ്, രണ്ട് പ്രശ്നത്തിന്റെ കാരണങ്ങളെ പഠിക്കലാണ്, മൂന്നാമത്തത് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നത്, ക്രിയാത്മകമായി പരിഹരിക്കാമെന്നത്, പോസിറ്റീവായിട്ട് പരിഹരിക്കാമെന്നത്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ നിഗമനങ്ങളെ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കണ്ടെത്തി കൃത്യമായ ഒരു പ്ലാനിംഗ് നമ്മൾ കണ്ടെത്തുകയും അത് സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഗവേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയുന്നത്. മലബാറിലെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒക്കെ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ ആഗോളതലത്തിലും ദേശീയ തലത്തിലുമുള്ള മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ഒരു തുടർച്ചയായി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിന്റെ ചരിത്രം ആദ്യം കൃത്യമായി അനാവരണം ചെയ്യേണ്ടി വരും. കേരളത്തിലേക്ക് ഇസ്ലാം വരുന്നത് പ്രവാചകന്റെ കാലത്താണ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
പിന്നീടുള്ള ഒരു 1700 800 വർഷക്കാലം അധികാരം നേരിട്ട് കൈയാളാതെ എന്നാൽ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഭരണാധികാരികളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നല്ല ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ കച്ചവട ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും അതിലൂടെ തീരപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നല്ല സമുദായവുമായി മുന്നോട്ട് വരാൻ കഴിയുകയും ചെയ്തവരാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മലബാറിലെ മാപ്പിളമാർ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങൾ. 1498 വാസ്കോഡഗാമ മലബാറിന്റെ തീരപ്രദേശങ്ങളിൽ എത്തുന്നത് വരെ ഇപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തൊന്നും മുസ്ലിങ്ങളുടെ സാന്നിധ്യം കാണപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീരപ്രദേശങ്ങളിൽ കാസർഗോഡ് മുതൽ തുടങ്ങി കണ്ണൂരിലും പന്തലായനിയിലും കോഴിക്കോടും ധർമ്മടത്തും താനൂരിലും ചാലിയത്തും ബേപ്പൂരും പൊന്നാനിയിലും ഒക്കെ ചാവക്കാട് തുടങ്ങി കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ആവാസ വ്യവസ്ഥ കണ്ടെത്തിയ ഒരു സമൂഹമായിരുന്നു മലബാറിലെ മുസ്ലിം സമൂഹം. അവരുടെ എല്ലാ വിദ്യാഭ്യാസവും അന്നത്തെ വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസമല്ല, മറിച്ച് അന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. പിന്നീട് ഓരോ തൊഴിലെടുക്കുന്നവർക്ക് ആ തൊഴിലുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസങ്ങളാണ് പ്രധാനം. സാർവത്രിക വിദ്യാഭ്യാസം എന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലുമില്ല, ഇന്ത്യയിലും ഇല്ല. അപ്പൊ അതുകൊണ്ട് മതവിദ്യാഭ്യാസം വളരെ വ്യാപകമായി അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ആദ്യത്തെ 800 കാല വർഷക്കാലം 1583 സൈനുദ്ദീൻ മഖ്ദൂം തന്റെ തഹഫത്തുൽ മുജാഹിദീൻ എഴുതി ഈ രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ആ കാലഘട്ടം വരെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ദർസുകളും ഒക്കെ നിലനിന്ന മലബാറിലെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൊന്നാനിയില് 1300 പൊന്നാനിയിലും അതുപോലെ കോഴിക്കോട്ടുമൊക്കെ യാത്ര നടത്തിയ ഇബ്നു ബത്തൂത്ത 1340 അദ്ദേഹം ഇവിടെ വരുന്നത്. 14th century ഉത്തരാർദ്ധത്തിൽ പോലും കോഴിക്കോട്ട് ഞാൻ നടന്നപ്പോൾ 40+ പള്ളികൾ കണ്ടു. ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ വളരെ മനോഹരമായി ജീവിക്കുന്നു എന്ന് ഇബ്നു ബത്തൂത്ത രേഖപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ കാലത്ത്, ഇന്നത്തെ പോലെ ജനസംഖ്യയില്ലാത്ത അന്നത്തെ കാലത്ത് കോഴിക്കോട്ട് 40+ പള്ളികൾ. ആ കോഴിക്കോട് ഭരിക്കുന്നത് സാമൂതിരിയാണ്. സാമൂതിരിയുടെ ഇടവും വലവും അതിശക്തരായ മാപ്പിളമാരാണ് അദ്ദേഹത്തിന് ശക്തി പകർന്നുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ ജീവിച്ചു വന്ന മാപ്പിളമാർ പിന്നീട് അവരുടെ ജീവിതത്തിന്റെ ശൈലി മാറുന്നു. അവർ പിന്നീട് നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നു. വാസ്കോഡഗാമ വരുന്നു. പിന്നീട് പിൽക്കാലത്ത് ഒരുപാട് അതുപോലെയുള്ള പോർച്ചുഗീസ് പടയാളികൾ തങ്ങളുടെ സൈന്യങ്ങളുമായി വന്ന് മലബാറിന്റെ തീരപ്രദേശങ്ങളിൽ നിരന്തരമായ അക്രമങ്ങൾ നടത്തുന്നു. ഈ അക്രമങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ദൗത്യം സ്വമേധയാ ഏറ്റെടുക്കുന്നത് മലബാറിലെ മാപ്പിളമാരാണ്. അവിടെ നിങ്ങോട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെയും നമ്മൾ കെട്ടിപ്പടുത്ത സാമൂഹികമായ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ ഒരവസ്ഥ ഞാൻ വിശ്വസിക്കുന്നത് 1498 മുമ്പുള്ളതിന് സമാനമല്ല എന്നാണ്. റോളൻ ഇ മില്ലർ മലബാറിലെ മാപ്പിളമാരെ കുറിച്ച് പറഞ്ഞത് ദക്ഷിണാഫ്രിക്കയുടെ കേപ് മുനമ്പ്, അദ്ദേഹം അത് ഗുഡ് ഹോപ്പ് മുനമ്പ് എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടു. സുപ്രതീക്ഷയുടെ മുനമ്പ് എന്നാണ് അതിന് യൂറോപ്യർ വിളിച്ചത്. കാരണം അതുവരെ ആ മുനമ്പ് കടന്ന് അപ്പുറത്തേക്ക് കിഴക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്നവർ ആ മുനമ്പ് കടന്ന് ആദ്യമായി വാസ്കോഡഗാമ ഇങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ
അത് സുപ്രതീക്ഷയുടെ മുൻപായിട്ടാണ് അവർക്ക് അറിയപ്പെട്ടത്. റോളൻ ഇ മില്ലർ പറഞ്ഞു, മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എല്ലാ പ്രതീക്ഷകളും അസ്തമിപ്പിച്ച ഒരു കണ്ടെത്തലായിരുന്നു അത് എന്നാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നിരന്തരമായ സംഘർഷങ്ങളുടേതാണ്, പോരാട്ടങ്ങളുടേതാണ്, രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് അവരുടെ സാംസ്കാരികമായ ഔന്നിത്യം നഷ്ടപ്പെടുന്നു, പള്ളികൾ തകർക്കപ്പെടുന്നു, വിദ്യാഭ്യാസം എന്നത് അവരുടെ ഒന്നാമത്തെ അജണ്ടയല്ലാതെയായി മാറുന്നു, അവർ പ്രത്യേകിച്ച് അവരുടെ സാമൂഹികമായ അവരുടെ അവസ്ഥകളെ മൊത്തം മാറ്റിയ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് ഈ 100 വർഷത്തിനുള്ളിലാണ്. അത് മലബാറിന്റെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള അവരുടെ കുടിയേറ്റമായിരുന്നു. ഈ പോരാട്ടങ്ങൾക്കിടയിൽ തങ്ങളുടെ കുടുംബങ്ങളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ ആഗ്രഹിച്ച മലബാറിലെ തീരപ്രദേശത്തെ കുടുംബങ്ങൾ അവരെ ഈ കേരളത്തിലെ മലബാറിലെ ഉൾപ്രദേശങ്ങളിലേക്ക് തങ്ങൾക്ക് ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ചെറിയ ചെറിയ കൊച്ചു വള്ളങ്ങളിലും ബോട്ടുകളിലുമായി നദികളിലൂടെയും തോടുകളിലൂടെയും ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടങ്ങളിൽ പുതിയ ആവാസ വ്യവസ്ഥ അവർ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് മലബാറിലുണ്ടായ ഒരു വലിയ മാറ്റമാണ്. കൃത്യമായി പഠനങ്ങൾ നടത്തപ്പെടാത്ത, നമ്മുടെ ചരിത്രകാരന്മാർ അത്രമേൽ ശ്രദ്ധിക്കാത്ത ഒരു വലിയ സംഭവമായിരുന്നു അത്, മലബാറിന്റെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഈ കുടിയേറ്റം. ആ കുടിയേറ്റം നടക്കുന്നത് 1500 മുതൽ 1600കളിലുമാണ്. പതുക്കെ പതുക്കെ അവർ മലബാറിന്റെ ഉൾപ്രദേശങ്ങളിലെത്തി. ആദ്യത്തെ നമ്മുടെ ഉൾപ്രദേശങ്ങളിലെ പള്ളികളുടെ ചരിത്രം പരിശോധിച്ചാൽ മാക്സിമം പോയാൽ ഒരു 400 കൊല്ലം 500 കൊല്ലത്തിന്റെ ഉള്ളിൽ വരും. പൊന്നാനിയിലെ പള്ളിക്കും പന്തലാനയിലെ പള്ളിക്കും കോഴിക്കോട്ടെ പള്ളിക്കും ഒക്കെ ഒരുപാട് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഉൾപ്രദേശങ്ങളിലെ പഴയ പള്ളികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു 400-500 കൊല്ലത്തെ ചരിത്രം ഉണ്ടാകും. അവിടെ എത്തിയ ആളുകൾ അവരുണ്ടാക്കിയ പള്ളികളാണ്. അതൊക്കെ ഏതെങ്കിലും ഒരു പുഴയുടെയോ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട തോടിന്റെയോ ഒക്കെ തീരത്തായിരുന്നു എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് ഇങ്ങനെ പരിശോധിച്ചാലും മനസ്സിലാക്കാം. അപ്പൊ പാണക്കാട്ടെ പള്ളിയുള്ളത് പുഴയുടെ ഒക്കത്താണ്. അങ്ങനെ പ്രധാനപ്പെട്ട പള്ളികളുടെയൊക്കെ അവിടങ്ങളിൽ അവർ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ മലബാറിലെ മാപ്പിളമാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവരൊക്കെ സാക്ഷരരായിരുന്നു എന്നതാണ്. എല്ലാവരും സാക്ഷരരായിരുന്നു. എല്ലാവർക്കും അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ അറിയാമായിരുന്നു. 8-9 നൂറ്റാണ്ടുകളിൽ രൂപം കൊണ്ടു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കൃത്യമായ വർഷങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷെ പിൽക്കാലത്ത് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു. അതിനൊരുപാട് സാമൂഹികമായ കാരണങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ പഠനത്തിൽ പഠിക്കണം. നമ്മൾ ഒരു കാലത്ത് അന്നത്തെ പൊതുവായ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ അവസ്ഥ, സാക്ഷരതാ റേറ്റ് എന്ന് പഠിക്കണം നമ്മൾ. അന്ന് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം, അവരാണ് ഉൾപ്രദേശങ്ങൾ മുഴുവനും താമസിക്കുന്നത്. മുസ്ലിങ്ങൾ തീരപ്രദേശത്ത് മാത്രമാണ് താമസിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എഴുത്തും വായനയും പഠിക്കുക എന്നത് മതപരമായി നിഷിദ്ധമായിരുന്നു ഹിന്ദു സമൂഹത്തിൽ. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉന്നത ജാതികളിൽപ്പെട്ട, വേദപഠനം അനുവദിക്കപ്പെട്ടവർക്ക് മാത്രമാണ് എഴുത്തും വായനയും അനുവദിക്കപ്പെട്ട ഒരു കാലം. ഒരുപക്ഷെ സമൂഹത്തിൽ ഒരു 10% താഴെ ആളുകൾക്ക് മാത്രം എഴുത്തും വായനയും അറിയുന്നൊരു കാലത്ത് ഒരാൾ മുസ്ലിം ആകുമ്പോൾ അവനെ സാക്ഷരരാക്കുവാൻ സമൂഹത്തിലെ അന്നത്തെ സൗഹാർദ്ദം തകരാതെ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു നവോത്ഥാന സംരംഭമായിരുന്നു അറബി മലയാളം. കാരണം പലപ്പോഴും ആളുകള് കൺവേർട്ടായി, അല്ലെങ്കിൽ അവര് വിദേശത്ത് നിന്ന് വന്ന അറബികൾ ഇവിടുന്ന് സ്ത്രീകളെ കല്യാണം കഴിച്ച് അതിലുണ്ടായ കുട്ടികളാണ്. ആ കുട്ടികൾ ഒരു പക്ഷേ അവരുടെ ആ മക്കള് ഇവിടെയുള്ള ഏതെങ്കിലും ഉന്നത ജാതികളുടെ കുട്ടികളായിരിക്കും. സ്ത്രീകൾ പുരുഷന്മാർ മരുമക്കത്തായാണ് അന്ന് നിലവിലുള്ളത്. അറബികൾ ഇവിടെ വരുന്നു, കല്യാണം കഴിക്കുന്നു, അതിലുണ്ടാകുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് അന്ന് അവര് മുസ്ലിങ്ങളൊന്നുമല്ല. പ്രവാചകരൊക്കെ വരുന്നതിന് മുമ്പ്, പിന്നെ പ്രവാചകൻ വരുന്നു, ഈ അറബികൾ മുസ്ലിങ്ങളാകുന്നു, അവർ വീണ്ടും നാട്ടിലേക്ക് വരുന്നു, തങ്ങളുടെ കുടുംബക്കാരെ ഒക്കെ ഇസ്ലാമിലേക്ക് ചേർക്കുന്നു, അവരാണ് ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിങ്ങൾ.
ആ മുസ്ലിങ്ങൾ അവർക്ക് നിസ്കരിക്കണം, അവർക്ക് ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അങ്ങനെ മതപരമായ ഒരുപാട് കാര്യങ്ങൾക്ക് അറബി അവർക്ക് നിർബന്ധമാണ്. അപ്പൊ അറബി എഴുത്തും വായനയും അവരെ പഠിപ്പിക്കാൻ അവർ സമയം കണ്ടെത്തുകയും അതവർ ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് അവർ സംസാരിക്കുന്ന മലയാളം ഭാഷ അതുകൂടി അറബിയിൽ എഴുതിയാൽ അവർക്ക് ആ വിഷയവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ എന്ന ചിന്തയിൽ നിന്ന് മലബാറിലെ മാപ്പിളമാർക്ക്, മുസ്ലിങ്ങളായ മാപ്പിളമാർക്ക് ആ രീതിയിൽ അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർ അറബി മലയാളം എന്നൊരു ഭാഷ രൂപപ്പെടുത്തിയെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അറബിയിലില്ലാത്ത കുറെ പദങ്ങൾ, കുറെ വാക്കുകൾ, കുറെ അക്ഷരങ്ങളൊക്കെ മലയാളത്തിലുണ്ടാകും. അതിനൊക്കെ അറബിയിൽ അവർ ലിപി ഉണ്ടാക്കിയിട്ട് പ്രത്യേകമായ അക്ഷരങ്ങളും കുത്തുകളും പുള്ളികളും ഒക്കെ കൊടുത്തിട്ടാണ് ഭാഷ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ സാക്ഷരരാക്കി കഴിഞ്ഞ ഒരു സമൂഹമാണിവർ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമൂഹം മാപ്പിളമാരായിരിക്കും എന്നർത്ഥം. അവർ ഉൾപ്രദേശങ്ങളിലേക്ക് കുടിയേറുമ്പോ ഈ പറയപ്പെടുന്ന അവർക്ക് സാക്ഷരരാണ് അവര്. മലബാറിലെ മാപ്പിളമാർക്ക് മറ്റു ജനങ്ങളിൽ നിന്നൊരു പ്രത്യേകത അവർക്ക് സാക്ഷരതയുണ്ട് എന്നതാണ്. മലയാളത്തിന് ലിപി പോലും കൃത്യമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടില്ലാത്ത ഒരു കാലമാണത്. ഒരു 500 കൊല്ലക്കായിട്ടുള്ള മലയാളത്തിന് കൃത്യമായ ഒരു ലിപി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ അറബി ലിപി ഉപയോഗപ്പെടുത്തി മലയാളം എഴുതി തങ്ങളുടെ ജനങ്ങളെ സാക്ഷരരാക്കി അത്ഭുതം കാണിച്ചവരാണ് മാപ്പിളമാർ. നല്ല വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായിരുന്നവർ എന്നർത്ഥം. പക്ഷെ സാമൂഹ്യാവസ്ഥ വളരെ മോശമായി. കാരണം എന്താ, അവർ ഉൾപ്രദേശങ്ങളിലേക്ക് വന്നപ്പോ ജന്മിമാർക്ക് തങ്ങൾ നേരത്തെ തന്നെ ചൂഷണം ചെയ്തിരുന്ന ദളിത് പിന്നോക്ക അധസ്ഥിത വിഭാഗങ്ങളെ കൂടുതൽ ചൂഷണം ചെയ്യാൻ വിലവേശാൻ ഒരു പുതിയ സമൂഹത്തെ കൂടി കിട്ടി, മാപ്പിളമാർ. അവരെയും അവർ ഉപയോഗപ്പെടുത്തുന്നു. നിനക്ക് 100 പൈസ ആണെങ്കിൽ ഇവൻ 80 പൈസ കൊടുത്താൽ അവൻ ജോലി ചെയ്യും എന്ന പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ മാർക്കറ്റില് അല്ലെങ്കിൽ അന്നത്തെ സാമ്പത്തികാവസ്ഥയില് ജന്മിമാർക്ക് കൂടുതൽ ശക്തി ലഭിക്കുകയും അവിടെയുള്ള പിന്നോക്ക ജാതികളും മലബാറിലെ മാപ്പിളമാരും ഒരേ സമയം ഈ ജന്മിമാരുടെ നിരന്തരമായ ചൂഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഇത് സാമൂഹ്യാവസ്ഥ അമ്പേ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് മാപ്പിളമാരെ എത്തിക്കുന്നു. അതുകൊണ്ട് 15, 16, 17 നൂറ്റാണ്ടുകളൊക്കെ ആയപ്പോഴേക്ക് നിരന്തരമായ ചൂഷണങ്ങൾ ഒരു ഭാഗത്ത് ജന്മിമാരുടെ ഭാഗത്ത് നിന്ന് വരുന്നു, മറ്റൊരു ഭാഗത്ത് വൈദേശികമായ അക്രമങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ വേണ്ടി മറ്റൊരു ഭാഗത്ത് പോരാട്ടം തീരപ്രദേശങ്ങൾ നടക്കുന്നു. നിരന്തര സംഘർഷങ്ങളാണ്. ഈ സംഘർഷങ്ങൾക്കിടയിൽ തങ്ങളുടെ സാംസ്കാരികവും മതപരവും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നേരാംവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സമൂഹമായി മാപ്പിളമാർ മാറുകയാണ്. ഇവിടെ നിന്നാണ് അവരുടെ പിന്നാക്കാവസ്ഥയുടെ തുടക്കം എന്ന് പറയുന്നത്. അവർ 400 കൊല്ലത്തെ പഴക്കണ്ട്, 500 കൊല്ലത്തെ പഴക്കണ്ട് ഏകദേശം. പിൽക്കാലത്ത് ബ്രിട്ടീഷ് തുടർച്ചയായി പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ വരുന്നു, ഡച്ചുകാർക്ക് ശേഷം ഫ്രഞ്ചുകാർ വരുന്നു, ഫ്രഞ്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാർ വരുന്നു. 1790 ടിപ്പു സുൽത്താൻ മലബാറിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് പരാജിതനായി ഇവിടെ നിന്ന് തിരിച്ചുപോയി മലബാറിന്റെ അധികാരം നേരിട്ട് ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നു. ആദ്യ സാമൂതിരി ഏറ്റെടുത്തു, സാമൂതിരിയെ കൊണ്ട് പിരിക്കാനൊന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സാമൂതിരിയെ മാറ്റി ബ്രിട്ടീഷുകാർ നേരിട്ട് അധികാരം ഏറ്റെടുത്തു. അപ്പോ ഈ ദുരിതങ്ങൾ വീണ്ടും കൂടുകയാണ്. രണ്ട് കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഒന്ന്, ബ്രിട്ടീഷുകാർക്ക് മുസ്ലിങ്ങളോട് സ്വതവേ ചരിത്രപരമായ ഒരുപാട് വൈരാഗ്യങ്ങളുണ്ട്. അത് കുരിശ് യുദ്ധങ്ങളിൽ നിന്ന് തുടങ്ങി വലിയൊരു ചരിത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ബ്രിട്ടീഷുകാർക്ക് മുസ്ലിങ്ങളോട് പൊതുവെ ഒരു വൈരാഗ്യമുണ്ട്. രണ്ടാമത്, ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് അവരെ എതിർത്തവർ, അത് ടിപ്പു സുൽത്താൻ അടക്കമുള്ള മുസ്ലിം ഭരണാധികാരികളും അവരെ പിന്തുണച്ച മുസ്ലിങ്ങളുമാണ്. മലബാറിലെ മാപ്പിളമാർ ടിപ്പു സുൽത്താന്റെ കൂടെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളെ ഏത് വിധേനയും മാർജിനലൈസ്, പാർശ്വവൽക്കരിച്ച് അവരുടെ സർവ്വ പുരോഗതിയും ഇല്ലാതാക്കി അവരുടെ മേൽ അധീശത്വം ചെലുത്തി തങ്ങളുടെ മാനസികമായ ഒരു സുപ്പീരിയോറിറ്റി, അധീശത്വം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നതും തങ്ങളുടെ ദേഷ്യം തീർക്കുക എന്നതും ഓരോ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെയും നയങ്ങളും നിലപാടുമായിട്ട് രൂപപ്പെടുത്തുകയാണ്. എന്നാൽ കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങളും ജനങ്ങളും ഈ അവസ്ഥ അഭിമുഖീകരിക്കുമ്പോൾ തിരുകൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പ്രദേശത്തും കൊച്ചി പ്രദേശത്തും ചരിത്രം വ്യത്യസ്തമാണ്.
നമ്മളീ പറയപ്പെടുന്ന ടിപ്പു സുൽത്താൻ അധിനിവേശം അവിടെയില്ല, വാസ്കോഡഗാമയുടെ അക്രമങ്ങൾ അവിടെയില്ല. കാരണം കൊച്ചി രാജാവുമായിട്ട് വാസ്കോഡഗാമ ആദ്യം തന്നെ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോ അവിടങ്ങളിലെ മുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടില്ല. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴോ ഈ പറയപ്പെടുന്ന തിരുകൊച്ചിയിലെ രാജാക്കന്മാർ അവിടെയുള്ള ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ പ്രതിനിധികളായി വന്ന ആളുകളുമായി സഖ്യത്തിലേർപ്പെട്ട് നിങ്ങൾ ഞങ്ങളുടെ മേൽക്കൊയ്മ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ രാജാക്കന്മാർ അവരുടെ നാട് ഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തിരുകൊച്ചിയിൽ, തിരുവനന്തപുരം കൊച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചി എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ മലബാറിലെ മുസ്ലിങ്ങളുടെയോ മലബാറിലെ ജനങ്ങളുടെയോ ജീവിതവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ജീവിതമാണ് അവർ നയിക്കുന്നത്. അവരുടെ നേരിട്ടുള്ള ഭരണാധികാരി ബ്രിട്ടീഷുകാരല്ല, അവരുടെ നേരിട്ടുള്ള ഭരണാധികാരി അന്നാട്ടുകാരനായ മാർത്താണ്ഡവർമ്മയോ ഏതെങ്കിലും ഒരു ആ പ്രദേശത്തെ രാജാവാണ്. ആ രാജാവിന്റെ മുകളിൽ ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയായിട്ട് കൊട്ടാരത്തിൽ ഒരാൾ ഇരിക്കുന്നു. അയാളുടെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കപ്പെടുന്നത് എങ്കിലും നേരിട്ട് ജനങ്ങളുമായുള്ള സംവേദനങ്ങളും ഭരണങ്ങളും കൈകാര്യങ്ങളും ഒക്കെ ഇന്നാട്ടുകാരായ രാജാക്കന്മാർ തന്നെ കൈകാര്യം ചെയ്യുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നാണ് ബ്രിട്ടീഷുകാർ അതിനെ വിളിച്ചത്. നിസാമുദ്ദീൻ മറ്റേ നൈസാമുമാർ അങ്ങനെയായിരുന്നു. നൈസാം ഹൈദരാബാദ് ഭരിച്ചു, പക്ഷെ അതിനു മുകളിൽ ബ്രിട്ടീഷുകാരുടെ മേൽക്കൊയ്മ അംഗീകരിക്കുകയും ചെയ്യുക. ആ രീതിയിലുള്ള ഒരു ഭരണമാണ് തിരുകൊച്ചിയിൽ നടക്കുന്നത്. മലബാറിൽ അങ്ങനെയല്ല, മലബാറിൽ സാമൂതിരിയെ ആദ്യം തന്നെ മാറ്റി നിർത്തി, എന്നിട്ട് അതുവരെ മലബാർ ഭരിച്ചിരുന്ന സാമൂതിരിക്ക് ഒരു റോളും കൊടുക്കാതെ നേരിട്ട് ബ്രിട്ടീഷുകാർ തഹസിൽദാർമാരാകുന്നു, കളക്ടർമാരാകുന്നു, പോലീസ് സൂപ്രണ്ടുമാരാകുന്നു. അവർ നമ്മുടെ നാടുകളിൽ വന്ന് അവർ കൃത്യമായി ടാക്സുകൾ പിരിക്കുന്നു, നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അടിച്ചേൽപ്പിക്കുന്നു. ഈ രണ്ടു കാരണങ്ങൾ, ഒന്ന് നേരത്തെയുള്ള ബ്രിട്ടീഷുകാരുടെ വൈരാഗ്യം, യൂറോപ്യൻസിന്റെ ക്രിസ്ത്യൻസിന്റെ വൈരാഗ്യം, മതപരമായ വൈരാഗ്യം. രണ്ടാമത്തത് ഇവിടെ വന്നപ്പോൾ അധിനിവേശത്തെ ചെറുത്ത് അതിനെതിരെ പോരാടിയ ഈ പറയപ്പെട്ട മലബാറിലെ ടിപ്പു സുൽത്താനെ സപ്പോർട്ട് ചെയ്ത മലബാറിലെ മുസ്ലിങ്ങളോടുള്ള ദേഷ്യം. അത് ബ്രിട്ടീഷുകാർ രണ്ടാമത്തെ അജ്ഞത കൂടി ഇതിന്റെ കാരണമുണ്ട്. കേരളത്തിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചരിത്രം നിങ്ങൾ കൃത്യമായി പഠിക്കണം, അപ്പോഴേ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിലെ ഭൂമി നിയമങ്ങൾ യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്നിപ്പോ നിലവിൽ നിൽക്കുന്നത് കുറച്ചുകൂടി യൂറോപ്യൻ സിസ്റ്റമാണ് എന്ന് പറയാം. ഭൂമിക്കൊരു അവകാശി, ആ അവകാശിക്ക് ഇപ്പൊ എനിക്ക് 10 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയുടെ മുകളിലുള്ള അവകാശം എന്റേതാണ്. എനിക്ക് ഇഷ്ടമുള്ളവനെ ജോലിക്ക് നിർത്താം, ഇഷ്ടമുള്ള കൃഷി നടത്താം, ഇഷ്ടമുള്ള ആളെ പിരിച്ചുവിടാം, ഇഷ്ടമുള്ള ആളോട് ജോലിക്ക് വരാൻ പറയാം. ഇന്നങ്ങനെയല്ല അവസ്ഥ അല്ലേ? ഇത് തന്നെയായിരുന്നു നേരത്തെ യൂറോപ്പിലുണ്ടായിരുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല അവസ്ഥ. കേരളത്തിൽ രണ്ട് തരം ഓണർഷിപ്പ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഓണർഷിപ്പ് ഭൂമിയുടെ ഉടമസ്ഥതയാണ്, അത് ഏതെങ്കിലും ജന്മിക്കൈക്കാലം. രണ്ടാമത്തത് ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള ഉടമസ്ഥതയാണ്, അത് ആരുടെ അവകാശമാണ്? അത് കുടിയാന്റെ അവകാശമാണ്. ഇതാണ് കേരളത്തിലെ ജന്മി കുടിയാൻ കലാപങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു കിടക്കുന്നത്. അവിടെയാണ് കുടിയാന് കൃഷിയിൽ അവകാശമുണ്ടായിരുന്നു, ജന്മിക്ക് ഭൂമിയിൽ അവകാശമുണ്ടായിരുന്നു. രണ്ട് അവകാശങ്ങളാണ്, ഓണർഷിപ്പ് രണ്ടെണ്ണായിരുന്നു. അപ്പൊ കുടിയാനെ ഏതെങ്കിലും ദിവസം ഇറക്കി വിടാൻ തന്റെ ഭൂമിയിൽ നിന്ന് ആർക്ക് അവകാശമില്ല. കൃഷിയുടെ അവകാശിയായിട്ടുള്ള ഈ ഭൂമിയിൽ കൃഷി ചെയ്യുവാനുള്ള അവകാശമുള്ള കൃഷിക്കാരനില്ല, അല്ല ജന്മിക്കില്ല. ആ കൃഷി ചെയ്യാനുള്ള അവകാശം കുടിയാന്റേതാണ്. ഇങ്ങനെ കുടിയാന്മാര് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാർ വന്നിട്ട് ഈ അധികാരം ഏറ്റെടുക്കുന്നത്. അവരെന്താ ചെയ്തത്? അവരവരെ നാട്ടിലത്തെ നിയമമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവര് ജന്മിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ കൃഷി ചെയ്യാനുള്ള കുടിയാന്മാരുടെ ഓണർഷിപ്പ് കൂടി എടുത്ത് ജന്മി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ജന്മിക്ക് പരിപൂർണമായ അവകാശം ഭൂമിയിൽ കിട്ടുന്നു. അപ്പൊ പിന്നെ ഏത് കുടിയാനെയും എപ്പോഴും കുടിയിറക്കി വിടാം. അങ്ങനെ കുടിയിറക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ് ബ്രിട്ടീഷുകാർ 1790 മലബാറിൽ അധികാരം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. 1832 ഒന്നാമത്തെ കലാപമായി രൂപപ്പെടുന്നു.
ഈ നിയമങ്ങളിലൂടെ ഉണ്ടായ ഒരു വളർച്ചയുടെ ഒരു ഫലം. 1832 മുതൽ 1921 വരെയുള്ള ഏകദേശം 98 വർഷത്തോളം നീണ്ടുനിന്ന നിരന്തരമായ കലാപങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ദിവസങ്ങളിലും ആഴ്ചകളിലും പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന കാരണം ഈ ചൂഷണങ്ങളായിരുന്നു. അവ നേരത്തെ ചരിത്രപരമായി ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. ബ്രിട്ടീഷുകാർ വരലോടുകൂടി അതിന്റെ രൂപമാകെ മാറി, ഭൂമി നിയമങ്ങൾ മാറി, ഇവിടുത്തെ ജുഡീഷ്യറിയും സംവിധാനങ്ങളും ഒക്കെ ജന്മിമാരുടെ കൂടെ നിൽക്കുന്നു. ജന്മിമാർ പരമാവധി വരെ ഊറ്റിക്കുടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നിരന്തരം കുടിയിറക്കപ്പെടുന്ന സാമ്പത്തികമായി പറ്റ തളർന്നുപോയ സാംസ്കാരികമായ വൈവിധ്യങ്ങളൊന്നും തന്നെ നട്ടുപിടിപ്പിക്കാൻ കഴിയാത്ത ഒരു പരിതസ്ഥിതിയിൽ തങ്ങളുടെ നിലനിൽപ്പ് പോലും ഭീഷണിയായ ഒരു സമൂഹത്തിന്റെ വിദ്യാഭ്യാസവസ്ഥ വളരെ പിന്നാക്കമായി. 1832 ശേഷം പിന്നീട് മലബാറിലെ ഓരോ ദിവസവും ചിലപ്പോൾ അഞ്ചോ ആറോ കാളുകൾ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കും ബ്രിട്ടീഷുകാരാലും ജന്മിമാരും. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളായിട്ട് ഇവിടുത്തെ മാപ്പിളമാരും ഇവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങളും അവരും ഇതനുഭവിക്കുകയാണ്. പിന്നാക്ക ജാതികൾ അവരെന്താ ചെയ്തത്? അവർക്ക് അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ വില്യം ലോഗനൊക്കെ പറയണത് ഈ ഒരു കാലത്ത് കൂട്ടമായിട്ട് അവർ മതം മാറി എന്നുള്ള നമ്മളൊക്കെ മനസ്സിലാക്കും. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ഇവിടെ ഫുള്ള് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു തീരപ്രദേശങ്ങളിൽ മാത്രം മുസ്ലിങ്ങൾ ജീവിക്കുന്നു, ഒരു ചെറിയ ശതമാനം ഉണ്ടാവുള്ളൂ ടോട്ടൽ ജനസംഖ്യ എടുത്ത് നോക്കിയാൽ. തീരപ്രദേശത്ത് ആവാസ വ്യവസ്ഥകളുണ്ടാക്കി അവരിങ്ങനെ ജീവിക്കുന്നു. ഉൾപ്രദേശങ്ങളിലേക്ക് അവർ കുടിയേറുമ്പോഴും ഈ പറയപ്പെടുന്ന മാപ്പിളമാർ അന്ന് ഇന്നാട്ടുകാരായിട്ട് കൺവേർട്ട് ചെയ്ത ആളുകൾ വളരെ തുരോം പരിമിതമാണ്. മറിച്ച് മലബാറിൽ വന്ന് വിവാഹം കഴിച്ച് അതിലുണ്ടായ കുഞ്ഞുങ്ങൾ അറബികളുടെ കുഞ്ഞുങ്ങളാണ് അധിക മാപ്പിള മുസ്ലിങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല ഇസ്സത്തും അഭിമാനവും ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. പക്ഷെ ഇവർ കുടിയേറി ഉൾപ്രദേശങ്ങളിലേക്ക് വന്നപ്പോൾ സാമ്പത്തികമായി തളർന്നുപോയി. അവർക്കിടയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ അധിനിവേശകർ വരുന്നു, അവരുടെ പുതിയ നിയമങ്ങൾ വരുന്നു, ഇതൊക്കെ കൂടി ആയപ്പോ 1800 ശേഷമാണ് കൂട്ടമായി പിന്നാക്ക ജാതികൾ തങ്ങളുടെ സാമൂഹ്യാവസ്ഥ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ പരിഹാരമുണ്ടാകട്ടെ മുസ്ലിങ്ങളുടെ കൂടെ കൂടി, എന്നിട്ട് അവർ ഇതിനെ ജന്മിത്വത്തിനെ എതിർക്കുക എന്ന രീതിയിലാണ് ഒരായുധമായിട്ട് കൺവെർഷൻ എടുക്കുന്നത്. കെ എൻ കുഞ്ഞാമതി അടുത്ത് അതിനെക്കുറിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു ബൃഹത്തായ ലേഖനം എഴുതിയിരുന്നു. ചൂഷണത്തിനെതിരെ അന്നത്തെ സമൂഹം പിന്നാക്ക ജാതികൾ കണ്ടെത്തിയ ആയുധമായിരുന്നു എന്ത്? കൺവേർഷൻ, മതം മാറുക. കാരണം അവര് പോകുന്നു, തൊപ്പിയിടുന്നു, കുപ്പായം ഇടുന്നു, എന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി മാപ്പിളമാരുടെ കൂടെ കൂടുന്നു. തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ ചൂഷണം ചെയ്ത അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കുടുംബക്കാരെ മാനഭംഗപ്പെടുത്തിയ അല്ലെങ്കിൽ തന്നെ കുടിയിറക്കി വിട്ട ഏതെങ്കിലും ഒരു ജന്മിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, അയാളെ വധിക്കുന്നു. ഇത് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആചാരം. വെള്ളക്കുപ്പായ കെട്ട് തൊപ്പിക്കെട്ട് ഷഹാദത്തിലുമൊക്കെ ചൊല്ലിയിട്ട് ഉസ്താദിനെ എടുത്ത് പോയിട്ട് റോ വീട്ടിൽ പോകും, എന്നിട്ട് എല്ലാരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവനെ മന്ത്രി ചൂതി കൊടുക്കും. ഉസ്താദ് ആരേലൊരു ഐക്കല്ലൊക്കെ കെട്ടിക്കൊടുക്കും, എന്നിട്ട് വാളൊക്കെ എടുത്തിട്ട് പോകും, ജന്മിയക്കെതിരെ പോരാടും, ഷഹീദാകും. അതിന് ഷഹീദാകണമെന്ന് അവരാഗ്രഹിച്ചത്, ഷഹീദാവാതെ തിരിച്ചു വരിക എന്നുള്ളത് ഒരു മാനക്കേടായിട്ട് കണ്ടിരുന്നു അന്നത്തെ മാനസികാവസ്ഥയിൽ എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ മലബാറിൽ ഒരു 1000 കൊല്ലം മുന്നോട്ട് പോവാണ്. ആ സമയത്താണ് ഇപ്പൊ നമ്മളൊക്കെ ഒരുവിധ വല്യപ്പാര് മുസ്ലിമായിട്ടുണ്ടാകുക. ആ കാലഘട്ടത്തിൽ അങ്ങനെ കൂട്ടമായിട്ട് മലബാറിലെ ജനസംഖ്യയിൽ സർവേ റിപ്പോർട്ട് വിശദീകരിച്ചുകൊണ്ട് വില്യം ലോഗം പറയുന്നുണ്ട് ഭീമമായ വളർച്ചയാണ് ആ കാലഘട്ടത്തിൽ മലബാറിലെ മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായത് എന്ന്. ആലോചിച്ചു നോക്കി, ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുകയും പ്രതിസന്ധികൾക്ക് വിധേയമാക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്ത് മുസ്ലിങ്ങളിലെ ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ ഒഴുകുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു. പക്ഷേ ഈ കൺവേർട്ട് ചെയ്യപ്പെട്ടവർക്കൊന്നും എന്തറിയില്ല, അവർക്ക് എഴുതാൻ അറിയില്ല, അവർക്ക് വായിക്കാൻ അറിയില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല, അവരൊന്നും കാരണം താഴ്ന്ന ജാതികൾ, അവർക്കത് ഹറാമായിരുന്നു അവരുടെ മതത്തിൽ. അവരിങ്ങോട്ട് വന്നപ്പോൾ അവരൊക്കെ എഴുത്തുമായനെയും പഠിപ്പിക്കാനാണ് നമ്മുടെ നാട്ടിൽ ഈ 1150 കൊല്ലത്തിനുള്ളിൽ വന്ന എല്ലാ ഓത്തുപള്ളികളും ഉണ്ടായത്. നാട്ടിൻ പുറത്തെ കൊച്ചു ഓത്തുപള്ളികളുടെ ചരിത്രം ഒരു 200 കൊല്ലത്തിനുള്ളിലുള്ളതാണ്. ഞാൻ പറഞ്ഞു വലിയ പള്ളികളുടെ ചരിത്രമൊക്കെ ഒരു 400 കൊല്ലത്തെ, മൂന്നാക്കൽ പള്ളി ഒരു 500 കൊല്ലത്തെ ചരിത്രം ഉണ്ടാവും.
അല്ല 600-700-800 കൊല്ലൊക്കെ ഉണ്ടാവും മാക്സിമം പോയാല്. അല്ലാതെ അള്ളാഹുന്റെ റസൂലിന്റെ കാലത്ത് ഉണ്ട പള്ളിയല്ല വന്നു. സഹാബാക്കളുടെ കാലത്തോ താബിഈങ്ങളെ കാലത്തോ അന്ന് ഇവിടെ പള്ളി ഉൾപ്രദേശങ്ങളിലില്ല. ഓത്തു പള്ളികൾ ഞാൻ ഈ പറഞ്ഞ പോലെ കൂട്ടമായി മതം മാറി വന്ന കൺവേർഷൻ നടത്തിയിട്ട് 1830-30 ശേഷം എന്ന് പറഞ്ഞാൽ 200 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഉയർന്നു വന്ന ഒത്തുപള്ളികളുടെ പിന്നിലുള്ള ചരിത്രം അതാണ്. ഇങ്ങനെ കൂട്ടമായി മതം മാറി വന്ന ആളുകൾക്കുള്ള ഇവർക്ക് വിദ്യാഭ്യാസപരമായി പറ്റ പിന്നാക്കാണ്. അവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചത് ഏതാണ്? അറബി മലയാളം. അതുകൊണ്ടാണ് സി എച്ച് മുഹമ്മദ് ഖാസ് സാഹിബ് 1970-കളിൽ തന്നെ നിയമസഭയിൽ എഴുന്നേറ്റുന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എന്റെ സമുദായം സാക്ഷരരാണ് 100% എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ചിരിച്ചു. കാരണം അന്ന് ഇന്ത്യയിലെ കേരളത്തിലെ സാക്ഷരത 40%, 45% ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരും ചിരിക്കണ്ട, മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവർ മാത്രമാണ് സാക്ഷരർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർക്ക് സാക്ഷരത ഇല്ല എന്ന് പറയേണ്ടി വരും, അറബികൾക്ക് സാക്ഷരത ഇല്ല എന്ന് പറയേണ്ടി വരും, ജപ്പാൻകാർക്ക് സാക്ഷരത ഇല്ല എന്ന് പറയേണ്ടി വരും. എന്റെ നാട്ടിലുള്ള ആളുകൾക്ക് അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ എഴുതാനറിയാം, വായിക്കാനറിയാം, കമ്മ്യൂണിക്കേഷൻ നടത്താനറിയാം. ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയുന്നവരെയാണ് സാക്ഷരം എന്ന് വിളിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒത്തുപള്ളികളുണ്ടായി. ആ ഒത്തുപള്ളികളിൽ അവർക്ക് എഴുത്തുമാനിയും പഠിപ്പിച്ചു, മതവിദ്യാഭ്യാസങ്ങൾ നൽകപ്പെട്ടു, അത്യാവശ്യത്തിനുള്ള ഭൗതിക വിദ്യാഭ്യാസങ്ങൾ എന്ന് പറഞ്ഞാല് കണക്കൂട്ടാൻ പഠിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് അവർ വരുന്നു. ഇതാണ് മലബാറിലെ പിന്നാക്കാവസ്ഥയുടെ ഒരുപാട് പ്രയോജനം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്നു. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുമ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട അല്ല എന്ത്, നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു ഉഷാറാക്കുക എന്നുള്ളത്. നേരെ മറിച്ച് തിരുകൊച്ചിയിൽ അങ്ങനല്ല. തിരുകൊച്ചിയിലെ രാജാക്കന്മാർക്ക് തങ്ങളുടെ നാട്ടിലെ പ്രജകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ആഗ്രഹം ഉണ്ടാകാം. മാത്രമല്ല അങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന രീതിയിലുള്ള ശക്തമായ സമ്മർദ്ദങ്ങൾ സമുദായ നേതൃത്വങ്ങളിൽ നിന്ന് രാജാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. 1800-കളുടെ അവസാന പതിറ്റാണ്ടുകളായപ്പോ നായന്മാർ സംഘടിക്കുന്നു, ഈഴവന്മാർ സംഘടിക്കുന്നു. അങ്ങനെയുള്ള അതുവരെ ക്രിസ്ത്യാനികൾ കൈയടക്കി വച്ചിരുന്ന മേഖലകൾ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും തങ്ങൾക്ക് കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് SNDP ഉണ്ടാകുന്നുണ്ട്, അതുപോലെ NSS ഉണ്ടാകുന്നുണ്ട്, നായർ സർവീസ് സൊസൈറ്റി ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ അവരുണ്ടാകുമ്പോൾ അവർ വിദ്യാഭ്യാസ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് വരിക. സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, സ്കൂളുകൾ ഉണ്ടാക്കുന്നു, കോളേജുകൾ ഉണ്ടാക്കുന്നു. ആ സമയത്ത് മലബാറിലെ മാപ്പിളമാരോ എന്താ പരിപാടി? ഇവിടെ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാണ്. നമ്മൾക്കിവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സമയമില്ല. ആ സമയത്ത് നമ്മൾ പോരാടുകയാണ്. നേരിട്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുകയും ചൂഷണം ചെയ്യുകയും എല്ലാ അർത്ഥത്തിലും മൃഗീയമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹം ജീവനു വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയുമുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെടുകയാണ് ഇവിടുത്തെ ഭരണാധികാരികളുമായി. ആ സമയത്ത് അവരവിടെ കോളേജ് ഉണ്ടാക്കുന്നു, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് 1940-കളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയക്കായപ്പോഴേക്ക് ഒരു 50-ാം വാർഷികമൊക്കെ ആഘോഷിക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആദ്യ പതിറ്റാണ്ടുകളിൽ 100-ാം വാർഷികം ആഘോഷിക്കുന്ന അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടില് തറക്കല്ലിടുകയാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. 1948-ൽ ഫറൂഖ് കോളേജ് ആദ്യമായിട്ട് മലബാറിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വരുന്നു. അപ്പൊ ഈ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തൊരു സമൂഹം കേരളത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് തന്നെ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. എന്താ കാരണം? രാഷ്ട്രീയപരമായി ഭരണപരമായി പോലും കേരളത്തിന്റെ ഭാഗമല്ല നമ്മൾ, മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണ്. ബ്രിട്ടീഷുകാരുടെ മദ്രാസ് പ്രസിഡൻസിയിലെ ഒരു ജില്ലയാണ് മലബാർ. ഈ മദ്രാസ് പ്രസിഡൻസിയുടെ പ്രധാനപ്പെട്ട എല്ലാ ഭരണാധികാരികളും ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇനി രണ്ടാം തരം ഭരണാധികാരികൾ ആരാ മദ്രാസ് പ്രസിഡൻസിയുടെ? നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ല തോന്നണം അല്ലേ? ആരെ ഈ കാരം? ആരാ ജന്മിമാര് ഉണ്ട്, പക്ഷേ ഏത് നാട്ടുകാരൊക്കെ? അതെ, മദ്രാസ് പ്രസിഡൻസിയുടെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർ കഴിഞ്ഞാൽ പിന്നെയുള്ള ഭരണാധികാരികൾ ആരെയ്ക്കാരം? ഉദ്യോഗസ്ഥന്മാരൊക്കെ തമിഴ്മാരാണ്. നിങ്ങളിവിടെ ഉണ്ടോ? തമിഴന്മാരാണ്. ഓല് ഈ പറയപ്പെട്ട പോലെ അവരെ സംബന്ധിച്ച് അവരുടെ സഹ്യപർവ്വതത്തിന് ഇപ്പുറത്ത് കിടക്കുന്ന കേരളക്കാർ രണ്ടാം തരക്കാരാണ്.
അപ്പൊ ആ ഒരു പരിഗണന അവർ അവര് നമുക്ക് തരും. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ നിരന്തരമായി നമുക്ക് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. കോളേജുകളോ സ്കൂളുകളോ ഒന്നും നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മലബാറിലെ അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥ എത്തിപ്പെടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു പിക്ചർ മനസ്സിലായോ ഇതിന്റെ ഒരു ചരിത്രം എന്തുകൊണ്ട് പിന്നാക്കായി എന്നുള്ളത്. ഓക്കെ, ഇനി സ്വാതന്ത്ര്യം കിട്ടുന്നു. ഈ 1921 ഇതിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 1921 കലാപമുണ്ടായപ്പോ 6 മാസക്കാലം മുസ്ലിങ്ങള് മാപ്പിളമാരി രാജ്യം ഭരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ തിരിച്ചു വന്നു. അന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സൈന്യാധിപന്മാരെ മുഴുവൻ മലബാറിലേക്ക് പറഞ്ഞാച്ചെന്ന് പറയുന്നത്. രണ്ട് സമയത്താണ് ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തില് അവരുടെ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സൈന്യാധിപന്മാരെ എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ട് വിജയിച്ച സൈന്യാധിപന്മാരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. രണ്ടേ രണ്ട് ഘട്ടത്തിൽ ഒന്നാരാ പറയാ നെപ്പോളിയൻ ബോണോപാർട്ടിനെ പരാജയപ്പെടുത്തി ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച ഒരു സൈന്യാധിപനെ, ആ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രഗത്ഭരായ സൈന്യാധിപനെ മുഴുവനും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ടിപ്പു സുൽത്താനെ അവർ പരാജയപ്പെടുത്തിയത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ 3/2 സൈന്യാംഗങ്ങളും ആ പോരാട്ടത്തിന് ഇന്ത്യയിൽ വന്നിരുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രമാത്രം ഒരു ഹൈദരലി ടിപ്പു സുൽത്താൻ അവര് വില കണ്ടിരുന്നു എന്നുള്ളത്. അതുപോലെ മാപ്പിളമാരെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് സൈന്യാധിപരെയാണ് ഈ പറയപ്പെടുന്ന മാപ്പിള റിബല്യൻ എന്ന് അവർ വിളിക്കുന്ന 1921 സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അടിച്ചമർത്താൻ വേണ്ടി കൊണ്ടുവന്നത്. നരനായാട്ടായിരുന്നു. ഗൂർഖ റെജിമെന്റ് വേറെ വീടുകൾ കയറി ഇറങ്ങി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക, കൊല നടത്തുക, ആളുകളെ ആക്രമിക്കുക, അംഗവൈകല്യങ്ങൾ വരുത്തുക, കുട്ടികളെ ക്രൂരമായി കൊല്ലുക തുടങ്ങി ഒരു പ്രാകൃത സമൂഹത്തിൽ എന്തൊക്കെ നടക്കാൻ പറ്റും അതൊക്കെ നടത്തിയവര് മലബാറിലെ ഓരോ കുഗ്രാമങ്ങളും കയറി ഇറങ്ങി. ഓർക്ക് പിന്നെ എന്ത് വിദ്യാഭ്യാസം ഉണ്ടാകുക, അവർക്ക് പഠനത്തെ കുറിച്ച് എന്ത് ചിന്തയുണ്ടാകുക. അവിടെ അത് അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായി നമ്മൾ ഈ പറഞ്ഞ ചരിത്രത്തിന്റെ 1498 വാസ്കോഡഗാമ വന്നിട്ട് 1600 ഡച്ചുകാർ വന്നിട്ട് പിന്നീട് ഫ്രഞ്ചുകാർ വരുന്നു. 1790 ടിപ്പു സുൽത്താനെതിരെയുള്ള ബ്രിട്ടീഷുകാരുടെ പോരാട്ടങ്ങൾ അങ്ങനെ 799 ശ്രീരംഗ പട്ടണ യുദ്ധത്തിൽ വെച്ച് ബ്രിട്ടീഷ് തോൽക്കപ്പെടുന്നു. പിന്നീട് മലബാറിലും പ്രദേശങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവർക്ക് കീഴിൽ വരുന്നു. 832 മുതൽ തുടങ്ങുന്ന കലാപങ്ങൾ നിരന്തരമായി വരുന്നു. ഇതിന്റെ ഒക്കെ അതൊക്കെ അങ്ങനെ ഉയർച്ച മുകളിലോട്ട് മുകളിലോട്ട് പോകുക, സംഘർഷങ്ങളുടെ ഒരു 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 ഗ്രാഫ്. അത് 1921 എത്തിയപ്പോ അതിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് അങ്ങോട്ട് പൊട്ടുകയാണ്. അന്ന് സമാനതകളില്ലാത്ത വെല്ലുവിളികൾക്കാണ് മലബാറിലെ മാപ്പിളമാർ വിധേയരായത്. അതോടുകൂടിയിട്ട് അവർക്കൊന്നും പിന്നെ അവശേഷിച്ചില്ല. അവരുടെ പള്ളികൾ തകർക്കപ്പെടുന്നു, അവരുടെ വീടുകൾ തകർക്കപ്പെടുന്നു, അവരുടെ ഒത്തുപള്ളികൾ തകർക്കപ്പെടുന്നു, അവരുടെ വിദ്യാഭ്യാസം അമ്പെ പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. ആ സമൂഹത്തെ പിന്നീട് മലബാറിലൊരു നിശബ്ദതയാണ്. 1921 ശേഷം 48 വരെയുള്ള മലബാറിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം എങ്ങും ഒരു മൂകമായ ഒരു ഒരു വന്യമായ നിശബ്ദതയായിരുന്നു മലബാറിലെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സംഘർഷങ്ങളില്ല, പോരാട്ടങ്ങളില്ല, ആരും ആരെയും എതിർക്കാൻ പോകണില്ല, വല്ലാത്തൊരു നിശബ്ദ. അതായത് ഒന്നിനും ഇടപെടാൻ ധൈര്യപ്പെടാത്ത, എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമായിട്ട് മലബാറിലെ ജനങ്ങൾ ഇങ്ങനെ ജീവിക്കാം. ഒരു ഭീകരമായ നിശബ്ദത. പതുക്കെ പതുക്കെ പിന്നീട് MP നാരായണ മേനോനും അതുപോലെയുള്ള ചില ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ട് മലബാറിലെ മുസ്ലിങ്ങൾ ഇങ്ങനെ പതുക്കെ വീണ്ടും സമരസജ്ജരാക്കാനൊക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആദ്യം നമ്മൾ പിന്നെയും കുറെ കാലം നിൽക്കുന്നത് എവിടെയാണ്? കേരളം എന്നൊരു സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന 1956 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും ഏകദേശം 9 വർഷത്തോളം
ഈ പറയപ്പെടുന്ന പ്രദേശം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണ്. നിങ്ങൾ ആലോചിച്ചോക്കണം അതിനെ അതിനെ കുറിച്ച് അവർ പറഞ്ഞത് സ്റ്റെപ്പ് മദർ ആറ്റിറ്റ്യൂഡ് എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. ഒരു രണ്ടാനമ്മ ഒരു കുട്ടിയോട് കാണിക്കുന്ന പോലെയുള്ള ഒരു സമീപനമായിരുന്നു മദ്രാസ് പ്രസിഡൻസിയിലെ അന്നത്തെ ഭരണാധികാരികൾ അവരുടുമായി ഭൂമിശാസ്ത്രപരമായോ ഭാഷാപരമായോ സാംസ്കാരികമായോ ഭക്ഷണപരമായോ ഒന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രദേശത്തെ ജനങ്ങളെ അവർ കണ്ടത് അങ്ങനെയാണ്. അപ്പോ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും മലബാറിലെ ജനങ്ങളുടെ പ്രശ്നം അവസാനിക്കണില്ല എന്നർത്ഥം. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നമ്മൾ ഒരു തരം രണ്ടാനച്ഛൻ പരിഗണനയാണ് നമുക്ക് ഭരണാധികാരികളിൽ നിന്ന് കിട്ടുന്നത്. കാരണം അവര് അവർക്ക് ലഭിക്കുന്ന ബജറ്റ് വിഹിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗവും ചെലവഴിക്കുന്നത് എവിടെയാണ്? അവരുടെ ഭാഷ സംസാരിക്കുന്ന തമിഴന്മാരുടെ ഭാഷ സംസാരിക്കുന്ന അവരുടെ ഭൂപ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് നമുക്ക് സാംസ്കാരികമായി നമുക്ക് വിദ്യാഭ്യാസപരമായി നമ്മുടെ അവകാശങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് 1900 അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഫറൂഖ് കോളേജിന്റെ ഒക്കെ ശിലാഫലകം പോയൊക്കെ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അണ്ണനൈക്കാരൻ, അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ തമിഴന്മാരൈക്കാരൻ. നിങ്ങളെ കൂട്ടത്തിൽ അണ്ണൻ എന്ന് വിളിച്ചാൽ ആരല്ലോ നിങ്ങൾ ഇല്ലല്ലോ, തീർച്ചയുണ്ടല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ പിന്നെന്താന്ന്, 56 കേരള രൂപീകരിക്കപ്പെടുന്നു. ഇനി കേരള രൂപീകരിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥ എന്താ? കേരള രൂപീകരിക്കപ്പെട്ടപ്പോ നേരത്തെ തന്നെ മനസ്സിലാക്കണം കേട്ടോ, നേരത്തെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഉദ്യോഗങ്ങളിലൊക്കെ ആരാണുള്ളത്? തിരുവനന്തപുരം, അതുപോലെ കൊച്ചി നാട്ടുരാജ്യങ്ങളുടെ അന്നത്തെ ഭരണാധികാരികളുടെ കീഴിൽ ഇവിടുത്തെ ഭരണാധി ഉദ്യോഗസ്ഥ വിഭാഗമായിട്ട് നിലനിൽക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അവർക്കിടയിലേക്ക് അതിലൊന്നും പങ്കെടുക്കാതെ വിദ്യാഭ്യാസപരമായി ഒന്നും നേടാനില്ലാത്ത, തൊഴിൽപരമായി ഒരു നേട്ടവും ഇല്ലാത്ത, കാരണം എന്താ, ഇവിടെ നമ്മള് മദ്രാസ് പ്രസിഡൻസിന്റെ ഭാഗമാണ്, അവിടെ ഭരിക്കുന്നത് മത്താരാ തമിഴന്മാരാ, വളരെ തുച്ഛ ഉദ്യോഗസ്ഥരീകാരം ഈ മലബാർ പ്രദേശത്തുള്ളത്. ഇവിടെ വന്നു നോക്കുമ്പോഴോ, ഇവിടെ ഓൾറെഡി കുറെ ആളുകൾ ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരായിട്ട് കുപ്പായം കിട്ടി ഉത്തിരിക്കണേ, ജഡ്ജിമാരുണ്ടവര്, അധ്യാപകരുണ്ടവരിൽ, വില്ലേജ് ഓഫീസറിലുണ്ട്, അവരുടെ തഹസിൽദാരന്മാർ അവരിലുണ്ട്, പോലീസ് ഒക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ആ കൂട്ടത്തിലേക്ക് ഒരു പ്രദേശം കയറുകയാണ്. ഈ ഇതിൽപ്പെട്ട ആളുകളെ കൂടി ഉദ്യോഗസ്ഥന്മാരാക്കി എടുക്കണില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവസ്ഥ എന്താ? അവിടെ നിരന്തരം വന്നു, ഞാൻ പറഞ്ഞില്ല, 50-ാം വാർഷികവും 25-ാം വാർഷികവും 75-ാം വാർഷികവും 100-ാം വാർഷികവും ആഘോഷിക്കുകയാണ് അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മലബാർ രൂപീകരിക്കപ്പെട്ട സ്ഥലത്ത്. അപ്പൊ ഇവിടെ ഉണ്ടാക്കുകയാണ്, നമ്മള് ഇവിടെ തറക്കല്ലിട്ടിട്ട് സ്കൂൾ തുടങ്ങാം. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ പിന്നാക്കാവസ്ഥ നമുക്ക് ഏകദേശം ഊഹിക്കാലോ. എന്നിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നിട്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ കൂടുതൽ കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും അല്ലേ. അപ്പൊ കൂടുതൽ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പുറപ്പെട്ട അപ്പോ ഒച്ച ഉണ്ടാക്കും. ആര്? തക്കന്മാരൊച്ചുണ്ടാക്കും. എന്താ പറയാ, മറ്റേ ഈ കൊച്ചി അതുപോലെ തിരുവിതാംകൂറുള്ള ആൾക്കാർ പറയും, ഇതാ നമ്മുടെ ടാക്സിന്റെ ഒരു ഭീമമായ വിഹിതം മലബാറിലെ മുസ്ലിങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ്ട് വൈകാരികമായിട്ട് അതിനെ ഇളക്കിവിടും. അങ്ങനെ വൈകാരികമായിട്ട് ഇളക്കി വിട്ടാല് ജനങ്ങൾ എന്താകും? ജനങ്ങൾ ഇളകുന്ന അവർക്ക് അറിയാം. അപ്പൊ ഭരണാധികാരികൾ സമ്മർദ്ദത്തിലാകും. കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായ എല്ലാ ഗവൺമെന്റുകളും ഈ പറയപ്പെടുന്ന അധികാരി വർഗത്തിൽ ഉദ്യോഗസ്ഥ വിഭാഗങ്ങളിൽ നിരന്തര സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഉയർന്ന ജാതികളുടെ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് വിധേയരായി നിയമനിർമ്മാണ സഭകളിലും അതുപോലെയുള്ള ഭരണരംഗങ്ങളിലുമൊക്കെ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുകയും അത് മലബാറിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തെ വീണ്ടും പിന്നോക്കം കൊണ്ടുപോയി. ഓര് പറയുന്നത് ഇവിടെ 5 സ്കൂൾ തുടങ്ങുമ്പോ അവിടെ 5 സ്കൂൾ തുടങ്ങണം എന്ന് പറയുന്നത്. ശരിക്കും അവിടെ സ്കൂളുകൾ നേരത്തെ ഉണ്ട്, അവിടെ കോളേജുകളുണ്ട്, ഇവിടെ ഇല്ല. ഇല്ലയോ തുടങ്ങാൻ ശ്രമിക്കുമ്പോ അതിനെ വർഗീയമായി തിരിച്ചുവിട്ട് അവരെന്തെയും അവരുടെ കാര്യം നേടാൻ ശ്രമിക്കും. അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിദ്യാഭ്യാസ രംഗത്തെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള ശ്രമങ്ങളെപ്പോലും ഈ രീതിയിൽ തുരങ്കം വെക്കുകയാണ്. എന്നാൽ കൃത്യമായി മലബാറിൽ ഇത്ര ജനതയുണ്ട്, ഇത്ര ആളുകൾ, അതിനൊക്കെ കാരണം ഇതിന്റെ ഒക്കെ നിയമനിർമ്മാണങ്ങളെ
ഇതിന്റെ ഉദ്യോഗസ്ഥ വിഭാഗങ്ങളിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ പറയപ്പെടുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ തെക്ക് ഭാഗത്തുള്ള ഉയർന്ന ജാതികളാണ്, നായന്മാരും അതുപോലെ ബ്രാഹ്മണന്മാരും അവിടുത്തെ ആളുകളും പ്രത്യേക കുറെ കൂടി ഈഴവന്മാരും ഒക്കെ അവർ സജീവമായിട്ടുണ്ട്. അവര് ചെയ്യണ്ട, അവര് പറയും അവരാണല്ലോ ലിമിറ്റേഷൻസ് ഒക്കെ വരുന്നത്. ഒരു ഗ്രാമപഞ്ചായത്ത് എത്ര വലുപ്പം വേണം, ജില്ല എത്ര വലുപ്പം വേണം, ഇതൊക്കെ അവരാണ്. ഉപജില്ലകൾ എങ്ങനെ അവർ തീരുമാനിക്കണ ഉദ്യോഗസ്ഥന്മാർ അവർ തന്നെയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, മലപ്പുറം ജില്ല, അപ്പൊ മലപ്പുറം ജില്ലയിലേക്ക് ആയതിന്റെ ഒരു ലാബിൽ കൊടുത്തു മുസ്ലിങ്ങളുടെ ജില്ല. എന്നിട്ട് മലപ്പുറം ജില്ലയിലേക്ക് ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുമ്പോ മലപ്പുറം ജില്ലക്ക് 3 സ്കൂൾ കൊടുത്ത്, പത്തനംതിട്ട ജില്ലക്ക് 1 സ്കൂളെ കൊടുത്തിട്ടുള്ളൂ. പത്തനംതിട്ട ജില്ലയുടെ 3 ഇരട്ടി ജനസംഖ്യ ഉണ്ട് അവിടെ മലപ്പുറത്ത്. ഏകദേശം 46-50 ലക്ഷത്തിനടുത്ത് ആൾക്കാരുണ്ട് മലപ്പുറം ജില്ലയിൽ. 20 ലക്ഷത്തിന്റെ അടുത്താണ് പത്തനംതിട്ടയിലൊക്കെ. അപ്പൊ ഇത് ഈ ഒരു ജനസംഖ്യാനുപാതികമായിട്ടുള്ള വിഭവങ്ങളുടെ വിതരണം, അവസരങ്ങളുടെ വിതരണം നടക്കണില്ല, മറിച്ച് അതിനെ ജില്ലാടിസ്ഥാനത്തിൽ അവർ മാറ്റിമറിക്കും. ഇങ്ങനെ ഉദ്യോഗസ്ഥ വിഭാഗം അവർ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രാദേശികമായി നമ്മളെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് അനുഭവസ്ഥരായിട്ട് മാറുന്ന സമുദായമായി മുസ്ലിം സമൂഹം മാറുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇനി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നിങ്ങളെ ചോദ്യങ്ങളിലേക്ക് കടന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുമായി ചർച്ചകളൊക്കെ നടത്തി ഞാനിതിൻ്റെ ഇനി നിങ്ങൾ കണ്ടെത്തേണ്ടത് നിലവിലുള്ള സ്റ്റാറ്റസിനെ കുറിച്ചാണ്. ഞാൻ അപ്പൊ പറഞ്ഞത് ചരിത്രമാണ്, പിന്നാക്കാവസ്ഥയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നിലവിൽ ഈ പ്രശ്നങ്ങൾ എത്രമാത്രം രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തൊഴിൽ മേഖലകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ 12% സംവരണം ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. സംവരണം തന്നെ എന്താ, 100 ആളുകൾ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ 12 ആളുകളെ നിർബന്ധമായിട്ടും മുസ്ലിങ്ങൾ അപ്പോയിന്റ് ചെയ്യണമെന്നാണ് 12% സംവരണത്തിന്റെ അർത്ഥം. അതിന് പുറമെ മെറിറ്റിലൂടെ കടന്നു വരുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും. അപ്പൊ ശരിക്കു പറഞ്ഞാല് അതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ 26% കേരളത്തിൽ. 100 ആളുണ്ടെങ്കിൽ 26 ആള് മുസ്ലിങ്ങളാണ്. ആനുപാതികമായി അവർക്ക് കിട്ടേണ്ട സംവരണ തോത് എത്രയാണ്? ശരിക്ക് 26 ആണ്. പക്ഷെ മെറിറ്റ് കൂടി വരുമല്ലോ, മെറിറ്റിലൂടെ ആളുകൾക്ക് വരാലോ. ഞാൻ മെറിറ്റ് ജോലി കയറിയാളാ, സംവരണം വഴിയല്ല. അങ്ങനെ ഞങ്ങളെ റാങ്ക് ലിസ്റ്റിൽ, സംസ്ഥാന തലത്തിൽ റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പോ 1-ാം റാങ്ക്കാർ 2-ാം റാങ്കും 3-ാം റാങ്കും മുതൽ 17-ാം റാങ്ക് വരെ പുറത്ത് നിർത്തിയിട്ട് 18-ാമത്തെ റാങ്കിൽപ്പെട്ട ഈഴവ പെണ്ണാണ് 1-ാമതായിട്ട് ജോലി കയറിയത്. കാരണം എന്താ, അവൾ സംവരണത്തിന് ആനുകൂല്യത്തിൽ ജോലിയിൽ കയറിയത്. പിന്നെയാണ് 1-ാം റാങ്ക്, അടുത്തത് 2-ാം റാങ്കായിരുന്നു ഞാൻ ഞങ്ങളെ ജോലി കയറുന്നത്. അപ്പോ മെറിറ്റിൽ കയറി ഞാൻ ഈ 12% വരില്ല. മെറിറ്റിൽ കയറിയത് വേറെ. അപ്പൊ 100 ആളുണ്ടെങ്കിൽ 12 ആള് സംവരണാടിസ്ഥാനത്തിൽ കയറണം, ബാക്കി മെറിറ്റിലും കയറണം. അപ്പൊ സ്വാഭാവികമായിട്ട് ചുരുങ്ങിയത് 20 ഒക്കെ പ്രതീക്ഷിക്കണം. ഭീകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിലവിൽ കേരളത്തിലെ ജുഡീഷ്യറി, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ പരിശോധിച്ചാൽ ഇപ്പോഴും 12% പോലും എത്തിയിട്ടില്ല. അപ്പൊ 12% സംവരണം ഉണ്ടല്ലോ, ഒരാളും മെറിറ്റിൽ കയറിയില്ലെങ്കിലും സംവരണത്തിൽ മാത്രം 12% കയറേണ്ടതാണ്. അപ്പൊ ഇവിടെ പോയി അപ്പൊ ഇതൊക്കെ കടലാസിലേ ഉള്ളു, ഇതൊന്നും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. 12% സംവരണം കൃത്യമായി പാലിക്കപ്പെടുന്നില്ല, നമ്മളിത് മനസ്സിലാക്കണം. അപ്പൊ ഇത് അങ്ങനത്തെ കണക്കുകളിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടന്നാലും ഇത് ഒരുപാട് സമയം എടുത്തു പോകും. അപ്പോ നിലവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം, അവിടേക്ക് നൽകപ്പെടുന്ന സാമ്പത്തികമായിട്ടുള്ള ഗവൺമെന്റിന്റെ വിഹിതങ്ങള്, അത് ജനസംഖ്യാ വിഹിതവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എത്രയാണ് തോത് വരുന്നത്, ഷെയർ പെർസെൻറ്റേജ് ജനസംഖ്യയിൽ എത്രയാണ്, ഷെയർ പെർസെൻറ്റേജ് ബജറ്റിൽ എത്രയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. കൃത്യമായിട്ട് കേരളത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതൊക്കെയാണ്. കേരളത്തില് ഓരോ സമുദായങ്ങളെയും തിരിച്ചെടുക്കാം. ക്രിസ്ത്യൻ സമുദായം എത്ര
എയ്ഡഡ് സ്ഥാപനങ്ങൾ നടത്തുന്നു, മുസ്ലിം സമുദായം എത്ര എയ്ഡഡ് സ്ഥാപനങ്ങൾ നടത്തുന്നു, ഈഴവ സമുദായം എത്ര സ്ഥാപനങ്ങൾ നടത്തുന്നു, ഹിന്ദു സമൂഹം എത്ര സ്ഥാപനങ്ങൾ നടത്തുന്നു, എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എത്ര സ്ഥാപനങ്ങളുണ്ട് ഓരോ കമ്മ്യൂണിറ്റിക്കും, ജനസംഖ്യാനുപാതികമായി സ്ഥാപനങ്ങളുടെ ഒരു ഷെയർ പരിശോധിച്ചാൽ അത് അതിന്റെ റേറ്റ് എത്രയാണ് വരുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കണക്ക്. ഇതൊക്കെയാണ് നിങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടത്. നിങ്ങൾ പറയണം 50 ലക്ഷം വരുന്ന കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് 1400 സ്കൂളുകൾ ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് കണക്ക് മാത്രം പറയുന്നു. നിങ്ങൾ പറയുന്ന 1400 സ്കൂളുകൾ ഉണ്ട്, എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ വെറും 700 സ്കൂളുകളെ ഉള്ളൂ, മലപ്പുറം മുഴുവൻ അടിച്ചു മാറ്റുന്നു എന്ന രീതിയിൽ പ്രചരണം നടത്തി. പക്ഷേ അവിടുത്തെ ജനസംഖ്യയും ആ ജനസംഖ്യാനുപാതികമായി അവർക്ക് ഒരു കുട്ടിക്ക് എത്ര സ്കൂളുണ്ട്, അല്ലെങ്കിൽ ഒരു സ്കൂളിന് കീഴിൽ എത്ര കുട്ടികൾ വരുന്നു എന്നത് കണക്കെടുക്കണം. അപ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു പിന്നാക്കാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. ആനുപാതികമായിട്ട് എത്ര സാമ്പത്തിക വിഹിതം നൽകപ്പെടുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്നുവരെ വിവിധ ഗവൺമെന്റുകൾ വിവിധ വകുപ്പുകളിലൂടെയായി എത്ര സർക്കാർ ഭൂമികൾ ഓരോ സമുദായത്തിനും എഴുതി കൊടുത്തു എന്നതിന്റെ കണക്ക് നിങ്ങൾ പുറത്തുകൊണ്ട് വരണം. നായന്മാർക്ക് എത്ര ഏക്കർ ഭൂമി എഴുതി കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് എത്ര എഴുതി കൊടുത്തു, മുസ്ലിങ്ങൾക്ക് എത്ര എഴുതി കൊടുത്തു. മുസ്ലിങ്ങളുടെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗ്രാമങ്ങളിൽ പോയി പരിശോധിക്കണം. അപ്പൊ അൽഹിദ എവിടെ അല്ലേ, ഇതിന്റെ ഭൂമി ആരാ നൽകിയത്, നാട്ടുകാര് പിരിച്ചെടുത്തിട്ടുണ്ടായി. നിങ്ങൾ കൊല്ലത്തോ കോട്ടയത്തോ പോയി നോക്കൂ, അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ ഭൂമി 5 ഏക്കറും 10 ഏക്കറും വിട്ടെടുത്തുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങൾ നടത്താൻ സമുദായ സംഘടനകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റിനുള്ള ഗവൺമെന്റ് സ്ഥാപനം ഉണ്ടാക്കാനല്ല, എയ്ഡഡ് സ്ഥാപനങ്ങൾ. PMEA കോളേജ് ഒരു എയ്ഡഡ് കോളേജാണ്. EMEA കോളേജിന്റെ ഭൂമി പിരിച്ചെടുക്കുന്നത് അതിനോ ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റാണ്. അതിനു പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡഡ് സംവിധാനത്തിൽ ഉണ്ടാക്കാൻ സർക്കാരിന്റെ ഭൂമി എടുത്ത് അതിന്റെ ആധാരങ്ങളും അതിന്റെ അവകാശങ്ങളും ഒക്കെ ഈ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന കണക്കുകളുണ്ട്. ആ കണക്കുകൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. അപ്പൊ മുസ്ലിം സമുദായം പിന്നാക്കമായതിന്റെ കാര്യങ്ങളും കണക്കുകളും കിട്ടും. നമ്മളെ കോളേജിൽ ഒരു ബൃഹത്തായ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഓൻ പറഞ്ഞു ഓരോ കമ്മിറ്റികൾ പുതിയ സ്ഥാപനം ബിൽഡിംഗ് ഉദ്ഘാടനത്തിന്റെ സമയത്ത് ആ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള കൂളറ്, ആ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള ഫാനുകള്, ആ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള പിന്നെ ക്ലോക്കുകള്, ഇങ്ങനത്തെ കുട്ടികൾക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ സ്പോൺസർ ചെയ്യിപ്പിക്കാനും അതിന് മലപ്പുറത്തെ ഓരോ കടകളിൽ കയറി പിരിക്കാനും വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് നമുക്ക് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു, ഹാരി സാർ നമുക്ക് ആക്കാൻ നോക്കാം. ഞാൻ പറ്റില്ല, എനിക്കത് ഏറ്റെടുക്കാൻ പറ്റില്ല ഒന്നാമത്. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ നയപരമായി അതിനെതിരാണ്. മലപ്പുറം ജില്ലയിലെ മെഡിക്കൽ കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജിന് നാട്ടുകാർ എന്ത് ചെയ്യണം, ഭൂമി പിരിച്ചെടുത്തിട്ട് കൊടുക്കണം, കാശ് പള്ളിയിൽ പിരിവെടുത്തിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ബ്ലോക്ക് ഉണ്ടാക്കി കൊടുക്കണം. കൊല്ലത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും അത് സർക്കാരിൽ നിന്ന് അവരെഴുതി വാങ്ങിയിട്ട് സർക്കാർ നേരിട്ട് പൈസ കൊടുക്കും. നമ്മൾ കൊടുക്കാൻ ടാക്സ്, സർക്കാരിന്റെ പൈസ ആണോ നാട്ടിലെ പൈസ ഉണ്ടോ, നമ്മളെയും പൈസ. അപ്പൊ ഈ ഇത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിനതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകും. സർക്കാരിന്റെ സപ്പോർട്ട് വളരെ കുറവാണ് എന്നർത്ഥം. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടുത്തെ എപ്പോഴത്തെ അവസ്ഥ, സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ട് കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് പിന്നീടുള്ള ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ പ്രോത്സാഹനവും പിന്തുണയും വളരെ കുറവാണ് നമ്മുടെ നാടുകളിൽ. അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രധാനപ്പെട്ട ട്രെയിനിങ് കേന്ദ്രങ്ങളൊക്കെയും നിലകൊള്ളുന്നത് ഈ പറയപ്പെട്ട തെക്ക് ഭാഗങ്ങളിലാണ്. എണ്ണപ്പെട്ട ഒരേ ഒരു ട്രെയിനിങ് ക്യാമ്പാണ് പിന്നെ നമ്മുടെ മലബാറിലുള്ളത്, അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവർണൻസ് IMG മലപ്പുറം കോഴിക്കോട്ടുള്ളത്.
അപ്പൊ ഞാൻ വിശദീകരിക്കല്ല, ഇത് ഏകദേശം ഒരു പിക്ചർ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അതിന് ഞാൻ വിജയിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. മലബാറിലെ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയെ ഇങ്ങനെ അതിന്റെ പൂർവ്വ ചരിത്രത്തിൽ നിന്ന് തുടങ്ങി നിലവിലെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് ഇനി പരിഹാരങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം, പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? വളരെ പിന്നാക്കമാണ് എന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരണം, എഴുത്തുകളിലൂടെ പുറത്തു വരണം, ആ വിഷയത്തിലെ ലേഖനങ്ങൾ വരണം, കണ്ടെത്തലുകൾ വരണം, റിപ്പോർട്ടുകൾ വരണം. അങ്ങനെ ഇത് പൊതുസമൂഹത്തിന്റെ ഒരു ശ്രദ്ധയെ നന്നായി ആകർഷിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയക്കാർ സമ്മർദ്ദത്തിലാകും, ഉദ്യോഗസ്ഥന്മാരും സമ്മർദ്ദത്തിലാകും. കണക്കുകൾ പുറത്തു വരണം കൃത്യമായിട്ട്. അങ്ങനെ പരിഹാരത്തിലെ ഒന്നാമത്തത് എന്താണ്? പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ജനസംഖ്യാനുപാതികമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത, സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന ഫണ്ടുകളുടെ ആനുപാതികമായിട്ടുള്ള വ്യത്യാസങ്ങൾ മറ്റ് സമൂഹങ്ങൾക്കും മുസ്ലിം സമുദായത്തിനും, കേവലമായ പ്രാദേശിക വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് നമ്മൾ യഥാർത്ഥ പ്രശ്നത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹിഡൻ അജണ്ടകൾ ഇതൊക്കെയാണ് പുറത്തുകൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിനാൽ പിന്നീട് നമ്മൾ പരിഹാരങ്ങളിലേക്ക് കടക്കണം. പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഏറ്റവും മികച്ച ഒരു പരിഹാരം, ഓൾറെഡി നടന്നൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ പെട്ടതാണ്. ഒരിക്കൽ അപ്പോ ഇപ്പൊ ലാസ്റ്റ് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. എന്താണത്? ഗവൺമെന്റ് കോളേജോ എയ്ഡഡ് കോളേജോ ഇല്ലാത്ത മുഴുവൻ കോൺസ്റ്റിറ്റ്യുവൻസികളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ഒരു സ്ഥാപനം അനുവദിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അതൊരു നല്ല ചുവടുവെപ്പാണ്. ഗവൺമെന്റ് കോളേജോ എയ്ഡഡ് കോളേജോ ഇല്ലാത്ത മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു കോളേജ് അനുവദിക്കുക, അത് നല്ലൊരു ഐഡിയ ആണ്. എന്താ കാരണം? അത് വരുമ്പോ സ്വാഭാവികമായിട്ട് മലപ്പുറം ജില്ലയിൽ ഗംഭീരമായി കുറെ കോളേജ് എന്ന് പറഞ്ഞു. ആ മാനദണ്ഡം വെക്കുമ്പോ കൊല്ലത്തും കോട്ടയത്തും ഇനി സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല. നേരെ മറിച്ച് കൊണ്ടോട്ടിയില് ഗവൺമെന്റ് കോളേജ് വന്നു, തവനൂരില് ഗവൺമെന്റ് കോളേജ് വന്നു, താനൂരില് ഗവൺമെന്റ് കോളേജ് വന്നു, നിലമ്പൂരില് ഗവൺമെന്റ് കോളേജ് വന്നു. ഇതൊക്കെ വന്നത് എങ്ങനെയാണ്? ഈ നിയമം വെച്ചതാണ്. ഇങ്ങനെ തന്ത്രപരമായ രീതിയിൽ നമ്മൾ ഇതിനെ സമീപിക്കണം. അപ്പൊ സി എച്ച് മുഹമ്മദ് വായ സാഹിബ് ഇതിന്റെ ആശാനിരുന്നു. അദ്ദേഹത്തിന് ഇടയ്ക്കിൽ പോയിട്ട് മൊയിൻകുട്ടി വൈദ്യർക്ക് സ്മാരകം ഉണ്ടാക്കണം എന്ന് എന്നൊരു ലെറ്റർ കൊടുത്തു എന്നാ പറഞ്ഞത് റഹീമേച്ചേരി. ആ കത്ത് അദ്ദേഹം അവിടെ വാങ്ങിവെച്ചു. കുറെ മാസങ്ങൾക്ക് ഒരു വിവരമില്ല. പിന്നെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇത് ബൃഹത്തായൊരു പദ്ധതിയാകാം. അവരെ ഒരു ചെറിയ ഒരു 5 സെന്റ് 10 സെന്റ് ഭൂമി സർക്കാർ അനുവദിച്ചു തരണം, അതിൽ ഞങ്ങളൊരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്നായിരുന്നു അദ്ദേഹത്തിന് അവര് കൊടുത്ത നിവേദനം. അദ്ദേഹം സി എച്ച് അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു ബൃഹത്തായ പദ്ധതിയാക്കിയിട്ട് നിങ്ങൾക്ക് തരും. വലിയൊരു ക്യാമ്പസും ഓഡിറ്റോറിയങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു ബൃഹത്തായ, ഇപ്പൊ നിങ്ങൾ മോയിൻ്റെ വൈദ്യർ സ്മാരകം കണ്ടില്ല അവിടെ കൊണ്ടോട്ടില്ല, അത് അങ്ങനത്തെ ഒരു പ്രൊജക്ട് എഴുതിത്തരാ പറഞ്ഞു. അന്നതില്ല, അതും കയ്യിൽ വെച്ച് മൂപ്പരങ്ങനെ നടക്കും. ഇതിനൊരു പരിഹാരം കാണാനായിട്ട് മേച്ചേരി പറഞ്ഞു പറഞ്ഞു മടുത്ത് മടുത്ത് ലാസ്റ്റ് ഷിയാബ് തങ്ങളോട് പോയി പരാതി പറഞ്ഞു. തങ്ങൾ പരാതി കേട്ടിട്ട് ഞങ്ങള് ഞാനും സി എച്ച് കൂടി നടക്കുന്ന ഒരു പരിപാടി അവിടെ കൊണ്ട് വരുന്നതാണ്. അങ്ങനെ വന്ന് അവിടെ വന്നപ്പോ തങ്ങൾ പറഞ്ഞു സി എച്ചിനോട് നിങ്ങളെ കുറിച്ചിട്ടേ മേച്ചേരിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, നിങ്ങളെങ്ങനെ അത് തീരെ ഗൗരവത്തിലെടുക്കണില്ല എന്നാണ്. സി എച്ചിനെ തിരിച്ചിട്ട് പറഞ്ഞു അതിനൊരു അവസരം വരാൻ കാത്തിക്ക ഞാൻ അത് ഇൻഷാല്ലാ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം തന്നെ നമ്മൾ നടപ്പിലാക്കുക. അങ്ങനെ അങ്ങനെ നടക്കുന്ന സമയത്താണ് മൂപ്പര് പെരിന്തൽമണ്ണയില് ഒരു പരിപാടിക്ക് പോകണം. പരിപാടിക്ക് പോയപ്പോ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഇതേപോലെ പറഞ്ഞു മൂപ്പരോട് പൂന്താനത്തിന്റെ ഒരു സ്മാരകമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അന്നത്തെ സാംസ്കാരിക മന്ത്രി നിലനിൽക്കാൻ അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുക. അതിന് മൂപ്പര് എന്ത് ചെയ്ത് അത് വാങ്ങി എന്നിട്ട് രണ്ടും കൂടി അടുത്ത നിയമസഭയിൽ മൂപ്പര് പ്രസംഗിച്ചു. കേരളത്തിന്റെ കഴിഞ്ഞകാല സാഹിത്യകാരന്മാർ മരണപ്പെട്ടു പോയവരെയൊക്കെ ഓർക്കുക, അവരുടെ സ്മാരകങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഈ ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം പൂന്താനം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പൂന്താനത്തിന്റെ മധുഹും മധത്തൊക്കെ പാട്ടൊക്കെ പാടി കവിതയൊക്കെ പാടി കുറെ വിശദീകരിച്ചിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു സ്മാരകം ഉണ്ടാക്കണം. അതേപോലെ തന്നെ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെയും ഒരു സ്മാരകം ഉണ്ടാക്കണം എന്ന് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വല്ലാതെ വിശദീകരിക്കാനും തന്നില്ല. അപ്പോൾ എല്ലാവരും കയ്യടിച്ചൊക്കെ പ്രോത്സാഹിപ്പിച്ച് പാസ്സാക്കി. പൂന്താനത്തിന് ഒരു സ്മാരകം ഉണ്ടാക്കി, അതൊരു ചെറിയ സ്മാരകമായിരുന്നു. മഹാകവി മോയിൻകുട്ടി വൈദ്യർക്ക് ഗംഭീരമായ ഒരു സ്മാരകം അദ്ദേഹം ഉണ്ടാക്കി.
ഇങ്ങനെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? സമൂഹത്തിന്റെ പുരോഗതി, ഇതുപോലെയുള്ള കേരളം പോലെയുള്ള വിവിധ മതങ്ങളും ബഹു സമൂഹങ്ങളും ഒക്കെ ജീവിക്കുന്ന പ്രാദേശിക വികാരങ്ങൾ ഏറെ അധികമുള്ള നാടുകളിൽ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ സംരംഭങ്ങളും അതുപോലെ പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് അതിനുള്ള പരിഹാരങ്ങളാണ്. അങ്ങനെയുള്ള പരിഹാരങ്ങൾ, അതായത് മറ്റൊരു സമൂഹത്തെ ഡയറക്ട്ലി നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാത്ത പരിഹാരങ്ങൾ നിങ്ങൾ കണ്ടെത്തി അത് നിങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു ഒരു വളരെ വിനീതമായ അപേക്ഷ. പ്രത്യേകിച്ച് നമ്മുടെ ഹാർമോണിയസ് കൾച്ചറിനെ ബാധിക്കാത്ത നിലക്കുള്ള സജഷൻസ് വരിക, അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനുള്ള പരിഹാരം നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ അടുത്ത് ഉബൈദുള്ള പിന്നെ പേഴ്സണലി അദ്ദേഹം നേരിട്ട് പറഞ്ഞൊരു വിഷയം ഞാൻ കൊണ്ട് പറയാം. MLA അതായത് ഈ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി സർക്കാർ അവസാനം കുറെ കോളേജ് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ എന്താ നിബന്ധന വെച്ചത്? നിലവിൽ ഗവൺമെന്റ് കോളേജോ എയ്ഡഡ് കോളേജോ ഇല്ലാത്ത കോൺസ്റ്റിറ്റ്യുവൻസിൽ കൊണ്ടുവരണം. മൂപ്പർക്ക് എങ്ങനെയെങ്കിലും ഒരു കോളേജ് എവിടെ കൊണ്ടുവരണം? മലപ്പുറത്ത് കൊണ്ടുവരണം. അപ്പൊ അതിനെന്താ ഇനി ഇപ്പൊ ഒരു ട്രിക്ക്? അപ്പൊ മൂപ്പര് കണ്ടൊരു ട്രിക്ക് എന്താ പറയുക? പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു കോളേജ് മലപ്പുറം ജില്ലക്ക് കൊണ്ടുവരണം എന്ന് മൂപ്പര് ആവശ്യപ്പെടുകയും അതൊരു നല്ല സജഷൻസ് ആയിട്ട് എല്ലാവർക്കും തോന്നിയത്. പെൺകുട്ടികൾക്ക് മാത്രമുള്ളൊരു കോളേജ്, അങ്ങനെ ഒരു കോളേജ് ഇവിടെ ഇല്ലല്ലോ മലബാറിൽ, പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല, ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഇല്ല. പെൺകുട്ടികൾക്ക് മാത്രം ഒരു ഗവൺമെന്റ് കോളേജ്, അങ്ങനെയാണ് ഞാൻ ആ സജഷൻ കൊടുത്തു. അത് ക്ലിക്കായി, അവർ പാസ്സാക്കി. മലപ്പുറത്ത് തന്നെ അത് അനുവദിക്കപ്പെട്ടു. മലപ്പുറം ഗവൺമെന്റ് കോളേജ് ഒന്ന് നീട്ടിക്കൂക്കിയാക്കി വെക്കും അവിടേക്ക്, മലപ്പുറം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഞാൻ അവിടെ പഠിപ്പിക്കണം. അപ്പോ ഗവൺമെന്റ് വിമൻസ് കോളേജ് വന്നു. അപ്പൊ എന്തായെന്ന് വെച്ചാല് ആ ഗവൺമെന്റ് കോളേജിൽ പോയിന്ന് കുറെ പെൺകുട്ടികൾ ദീക്ക് വന്ന്, അപ്പൊ ആ ഗവൺമെന്റ് കോളേജിൽ കുറെ ആൺകുട്ടികൾ കൂടി പോകാൻ പറ്റി. ഇങ്ങനെയാണ് നല്ല ദിഷണാശാലികളായ വിദ്യാഭ്യാസ പ്രവർത്തകന്മാരൊക്കെ പ്രവർത്തിക്കേണ്ടത് എന്നർത്ഥം. അല്ലാതെ ഇനിയും സമുദായത്തിന്റെ കയ്യിൽ പോക്കറ്റിൽ കജ്ജിട്ട് വാരിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? സർക്കാരിന്റെ സംവിധാനങ്ങൾ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലത്ത് ഈ ഗവേഷണം അതിനുവേണ്ടി ഉതകുന്ന ഒരു പ്രവർത്തനമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞൊരു കാര്യം പറയാണ്. ഈ ഒറ്റ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ഒരു പേജ് വായിച്ചിട്ടില്ല, ഒരു നെറ്റ് ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളായി, ഒരു മാസത്തോളമായിട്ട് നിരന്തരം അസുഖങ്ങളായിരുന്നു കുറേ കാലം. പിന്നെ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിട്ടും രണ്ട് ദിവസം മുമ്പാണ് അത് സംഭവിച്ചത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തിരക്കുകളായിരുന്നു. ഇപ്പോഴും എൻ്റെ വീട്ടിൽ നിരന്തരം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകൾ. അപ്പോൾ അതിൻ്റെ തിരക്കുകളിൽ നിന്ന് എനിക്കിതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. എൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് വിശദമായ ചർച്ചകളിലേക്കൊക്കെ പോകാം. ഞാൻ ആമുഖമായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് ഈ ഒരു മേഖലയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. ഓക്കെ, എന്തെങ്കിലും എനിക്ക് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, അധികം വൈകാതെ. എനിക്ക് ഒരു 10:30 ഇവിടുന്ന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്നാലും എനിക്ക് കോളേജിലേക്ക് എത്തുള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. ഒരുപാട് പഠനങ്ങളെ കുറിച്ച് ഉസ്താവ് പറയണ്ടായി. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ല സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് സർക്കാരിൽ നിന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉസ്താവ് പറയണ്ടായി. അപ്പം അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല സോഴ്സുകൾ ഏതൊക്കെയാണ്? പിന്നെ ചരിത്രപരമായിട്ട് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ വർഗീസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകം, MN വർഗീസ് എന്ന പേരുണ്ട് ആ പുസ്തകം. വേണമെങ്കിൽ ഞാൻ എനിക്ക് അവൈലബിൾ ആക്കി തരണ്ടേ? എൻ്റെ അടുത്ത് ഉണ്ടാ പുസ്തകം വീട്ടിൽ. അപ്പോൾ മലബാറിലെ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു റിപ്പോർട്ടാണ്, ഒരു പുസ്തകമാണ്. പിന്നെ നമുക്ക് പിന്നെ ഒരു വ്യക്തിപരമായ ഒരാളുടെ വർക്കാണ്. പിന്നെ ഈ വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് കണക്കുകൾ നമുക്ക് കിട്ടും ഗവൺമെന്റ് സോഴ്സുകളിൽ നിന്നാണ്. എക്കണോമിക് റിവ്യൂ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, നമുക്ക് കിട്ടണം. അത് സാമ്പത്തികമായിട്ടുള്ള റിവ്യൂ മാത്രമല്ല, അതിൽ വിദ്യാഭ്യാസ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഈ എക്കണോമിക് റിവ്യൂ ഇറക്കുന്നത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ CDS തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട
കേരളത്തിലെ ഈ ഡെവലപ്മെന്റ് സ്റ്റഡീസിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സെന്ററാണ്. അപ്പൊ അവിടുന്ന് ഇവരെ ഇറക്കുന്ന ഒരു മാഗസീനാണ് ഇത്, നെറ്റിൽ അവൈലബിൾ ആണ് ഈ സാധനം. അതിന്റെ റിവ്യൂസ് പരിശോധിച്ചാലും ഓരോ വർഷത്തെ 1960, 1970, 1980, 1990 ഉള്ള എസ് എസ് എൽ സിന്റെ പാസ് പെർസെൻറ്റേജ്, അന്നത്തെ സ്കൂളുകളുടെ കണക്കുകൾ, അന്നത്തെ കോളേജുകളുടെ കണക്കുകൾ, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്ന് കിട്ടും. ഫുൾ സർവേകളുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കണമെന്ന്. മറ്റൊന്ന് എൻ എസ് ഒ സാധാ സർവേ, നമ്മളെ സർവേകൾ നടക്കണ്ടല്ലോ ഓരോ 10 കൊല്ലം കൂടുമ്പോൾ, അതിന്റെ റിപ്പോർട്ടുകൾ, സർവേ റിപ്പോർട്ടുകൾ നെറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. കിട്ടാത്തവർ തിരുവനന്തപുരത്ത് പോകണം. തിരുവനന്തപുരത്ത് പോയിട്ട് രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. ഒന്ന് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഓക്കെ, CDS. രണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. അതായത് നമുക്ക് ഇങ്ങനത്തെ പൊതുവായ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അവിടെ പോയിട്ട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുവിധ റിപ്പോർട്ടുകളൊക്കെ കിട്ടും. മറ്റൊന്ന്, ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സാണ് വിവരാവകാശം ചോദിക്കുക എന്നുള്ളത്. അപ്പോ അന്നത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, കൺസ്യൂമർ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് നിങ്ങൾ വിവരാവകാശത്തിന്റെ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. അപ്പോ ചരിത്രപരമായി ഓരോ ഘട്ടത്തിലുണ്ടായിരുന്ന കൃത്യമായ കണക്കുകൾ അവർ നിങ്ങൾക്ക് തരും. ഓക്കെ, നിലവിലുള്ള അവസ്ഥ വരെ അവർ തരും. പിന്നെ മറ്റൊന്ന്, പിന്നാക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് കമ്മീഷനുകളെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കാക്കാ കലേക്കർ കമ്മീഷൻ, രംഗനാഥൻ കമ്മീഷൻ, സച്ചാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, കേരളത്തിൽ വന്നാൽ നരേന്ദ്രൻ കമ്മീഷൻ, ഇതൊക്കെ പല കാലങ്ങളിലായി കേരളത്തിലെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മീഷനുകളാണ്. ആ കമ്മീഷനുകൾ കുറച്ചുകൂടി ആധികാരികത ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ആ സമയത്ത് വേറെ പണിയൊന്നുമില്ല, അവർ കൃത്യമായിട്ട് അത് ഇരുന്ന് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തേക്കാൻ. ഈ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ നിങ്ങൾ പഠിക്കണം, അത് നിങ്ങൾ സംഘടിപ്പിക്കണം. അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ച അവരുടെ റിപ്പോർട്ടുകൾ, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പഠിക്കില്ല, അതൊക്കെ വാങ്ങി വെക്കണം കേട്ടോ. പിന്നെ മറ്റൊന്ന്, ചില പ്രധാനപ്പെട്ട സംഘടനകൾ നടത്തിയിട്ടുള്ള ഒരുപാട് പഠനങ്ങളും റിസർച്ചുകളും ഉണ്ട്. മെക്ക ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു. മെക്കയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ പോയി നിങ്ങൾ കാണണം. കണ്ടിട്ട് അവരായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് കുറേ ഡോക്യുമെന്റ്സ് അവരുടെ അടുത്ത് കിട്ടും. പിന്നെ നമ്മളെ ഈ പരിസരത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്ന് ഗ്രേസ് പബ്ലിക്കേഷന്റെ CH Chair യൂണിവേഴ്സിറ്റിയിലുള്ള റഷീദ് സാറെ പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോയിൻമെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളെ കടവട്ടാൻ നടക്കും, പ്രയാസം തരുന്നുണ്ടാവണേ എന്നെ വിളിച്ചാൽ മതി. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട പോലെ നിങ്ങൾക്ക് മലബാറിലെ ഹിസ്റ്ററിയും ഡെവലപ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഞാനീ പറഞ്ഞ സാധനങ്ങളൊക്കെ പറഞ്ഞത് അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ കാലങ്ങളിൽ നടത്തപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റ് സ്റ്റഡീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ്, അതിന്റെ കമ്മീഷൻ റിപ്പോർട്ടുകൾ, ഇത്തരം വസ്തുക്കളൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ. അത് മെറ്റീരിയൽ കളക്ഷനാണ് ഏറ്റവും പ്രധാനം. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള പണി നിങ്ങൾക്ക് എളുപ്പമാകും. ഞാൻ മെറ്റീരിയൽ കളക്ഷൻ വേണ്ടിയിട്ട് ഏകദേശം 3 കൊല്ലം എടുത്തതിന്റെ റിസർച്ച്, ഇതിന്റെ റിസർച്ച് കൃത്യമായി ഇതന്നെയായിരുന്നു. അതായത് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോ 3 വർഷം അതിന്റെ മെറ്റീരിയൽ കളക്ഷൻ നടത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തും ഒക്കെ നടന്നിട്ട് ഫറൂഖ് കോളേജിൻ്റെ ലൈബ്രറി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉണ്ട്, മലപ്പുറം ഗവൺമെന്റ് കോളേജിൻ്റെ ലൈബ്രറി ഉണ്ട്. ഇതൊക്കെ ഈ വിഷയത്തിലെ ബൃഹത്തായ ലൈബ്രറികളാണ്. MES മമ്പാട് ലൈബ്രറി ഇതൊക്കെ. എന്നിട്ട് എന്നോട് എൻ്റെ റിസർച്ച് ഗൈഡ് പറഞ്ഞത് ഒരു 3 PhD മെറ്റീരിയൽ എൻ്റെ അടുത്തുണ്ട്, എന്തിനാണ് ഇത്ര ചെയ്തത് എന്ന് ചോദിച്ചു. പക്ഷെ അതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡൻ്റലി എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്യാനും വയോ പൂർത്തിയാക്കാനും സാധിച്ചു. ആ മെറ്റീരിയൽസൊക്കെ പലതും ഡൽഹിയിലിട്ട് പോന്നു. അവൈലബിൾ ആയതൊക്കെ വീട്ടിലുണ്ടാകും, ഒഴിവുണ്ടാകുമ്പോൾ ആരിലൊക്കെ വന്നാലും വേണമെങ്കിൽ കൊണ്ടുപോകാവുന്നതാണ്, തിരിച്ചേൽപ്പിക്കണമെന്ന നിബന്ധനയോടെ. അപ്പോ ഏകദേശം ഒരു ധാരണയില്ല മെറ്റീരിയലിന്റെ കാര്യങ്ങൾ, ഡോക്യുമെന്റ്സുകളൊക്കെ എനിക്ക് വിളി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്താ അടുത്തത്? നിലവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളും ഒക്കെ പിന്നോക്കാവസ്ഥയിലെ ഒരു കണക്ക് ആയിക്കാണ്ടെന്തെങ്കിലും കിട്ടും?
അതിനെപ്പോ ഞാൻ ഈ പറഞ്ഞ ആ കണക്കൊക്കെ ഇന്ന് കിട്ടും. ആ കാരണം ഗവൺമെന്റിന്റെ അടുത്ത് ഓരോ വർഷവും എക്കണോമിക് റിവ്യൂ ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് കൃത്യമായ കണക്ക് തന്നെ കിട്ടും, കോളേജുകളുടെയും സ്ഥാപനങ്ങളുടെയും കേട്ടോ. ഞാൻ എന്റെ റിസർച്ച് നടക്കുന്ന സമയത്ത് ചെയ്ത് പണിയതാ അന്ന്, അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു 5 വർഷത്തെ എക്കണോമിക് റിവ്യൂ മൊത്തമായിട്ട് എടുത്തു. അപ്പൊ അന്ന് നിലവിലുള്ള മുഴുവൻ കണക്ക് കിട്ടി. 1970 സെൻസസ് റിപ്പോർട്ട്, 71 സെൻസസ് റിപ്പോർട്ട് എടുക്കുക, അപ്പൊ അന്നത്തെ കണക്കുകൾ മൊത്തം കിട്ടും. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ 10 കൊല്ലം കൂടുമ്പോ സർവേ ഉണ്ട്, 1931 ഒക്കെ. അതുകൊണ്ട് അന്നത്തെ കണക്കൊക്കെ പെട്ടെന്ന് കിട്ടും. പിന്നെന്താ നമ്മളെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കാരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഒന്ന് സമൂഹത്തിന്റെ ഒരു അസന്തുലിതാവസ്ഥ, അതുപോലെ അധികാരത്തിൽ നിന്നുള്ള അവസരങ്ങൾ, വിതരണത്തിലുള്ള അസമത്വം, ഇതൊക്കെ ഉണ്ട്. അതേ ഞാൻ ചിന്തിക്കുന്നത്, ഇന്നിപ്പം നമ്മളെ നമ്മളെ സമൂഹമൊക്കെ ഏതാണ്ട് ഒരു നല്ല രീതിയിൽ ആയിത്തീർന്നെങ്കിലും നമ്മുടെ നമ്മളിന്ന് അങ്ങോട്ടുണ്ടാവേണ്ട ഒരു മനോഭാവത്തിൽ വളരെ വീഴ്ചകൾ ഉണ്ടെന്നാണ്. ഇപ്പൊ പല പഠനങ്ങൾ പറയുന്നുണ്ട്, ഇന്ത്യൻ മുസ്ലിങ്ങളും കേരള മുസ്ലിങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ കേരള മുസ്ലിങ്ങൾക്ക് കുറേ മെച്ചമുണ്ട്. പക്ഷേ സമയം കേരളത്തിൽ തന്നെ പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ കേരള മുസ്ലിങ്ങൾക്കുണ്ടെങ്കിലും ഹയർ എഡ്യൂക്കേഷനിൽ കേരള മുസ്ലിങ്ങൾ വളരെ കുറവാണ്, എസ് സി എസ് ടിയേക്കാൾ താഴ്ന്നുണ്ട്. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ പരാജയപ്പെടാൻ കാരണം? അത് പറഞ്ഞത്, അതായത് ഇത് പിന്നെ ഈ പറഞ്ഞ നമ്മളിപ്പോ കേരള മുസ്ലിങ്ങളൊക്കെ ഉസ്സാറാണ് 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 എന്നിങ്ങനെ പറയും. ഈ ഉസ്സാറെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാലേ കമ്പാരിറ്റീവ്ലി ഉഷാറാണെന്നാണ്. അതായത് നമ്മള് നോർത്ത് ഇന്ത്യൻ മുസ്ലിംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉഷാറാണെന്നാണ്, ഏത് വിഷയത്തില്? ഈ ജനറൽ ഔട്ട്ലുക്കില്. അതേസമയം പിന്നെ നിങ്ങൾക്ക് അലീഗറിലും ഹംദർദിലൊക്കെ പോയാൽ കാണുന്ന അവിടുത്തെ മുസ്ലിം അക്കാദമീസന്മാരുടെ 4 അയലത്ത് എത്താൻ പറ്റുന്ന നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ആ വിഷയത്തിൽ ഒരാ ഉഷാറ് കമ്പാരിറ്റീവ്ലി നമ്മൾ. ഇപ്പം ഈ പ്രൈമറി എഡ്യൂക്കേഷന് വലിയ തടസ്സവാദങ്ങളൊന്നും ഉന്നയിക്കപ്പെടില്ല. കാരണം എന്താ, പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടിയോണ്ട് ആരും മാത്രം എവിടെ എത്തൂല, മറിച്ച് ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് അവര് നല്ല തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടുക. അപ്പൊ അവിടെ എപ്പോഴും നമുക്ക് പ്രഷർ വരും. പിന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ തുടങ്ങാനുള്ള ആക്സസ് വളരെ സിമ്പിളാണ്, ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. നമുക്കൊരു സ്കൂൾ തുടങ്ങാൻ വളരെ പെട്ടെന്ന് നടക്കും, നഴ്സറി തുടങ്ങാൻ വളരെ പെട്ടെന്ന് കഴിയും. അപ്പൊ സാക്ഷരത എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. പക്ഷേ ഹയർ എഡ്യൂക്കേഷനിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ കവർ ചെയ്യുക എന്നുള്ളത് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും നല്ല സ്വാധീനമാണ്, അപ്പോഴേ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അതൊക്കെ നിങ്ങൾ പുറത്തുകൊണ്ടുവരിക എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ ഇനി 7 സ്ഥാപനങ്ങൾ അനുവദിക്കുക, ഇതൊക്കെ ഇനി അസംഭവ്യമായ കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സ്കൂളുകളായാലും കോളേജുകളായാലും ഒക്കെ. പിന്നെ ഗവൺമെന്റ് കോളേജുകൾ അനുവദിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഗവൺമെന്റ് കോളേജുകൾ അനുവദിക്കുക എന്നതിന് ഈ പറയപ്പെടുന്ന പോലെ ഹയർ എഡ്യൂക്കേഷനിൽ ഗവൺമെന്റ് കോളേജുകൾ അനുവദിക്കുക എന്നുള്ളതിന് ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പ്രതിസന്ധികളാണ് ഉള്ളത്. അതിന് ശക്തമായ സമ്മർദ്ദങ്ങൾ സമുദായ പാർട്ടികളിൽ നിന്ന് വരും. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വതന്ത്രമായ ആളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷെ സ്വതന്ത്രമായ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ അതുണ്ട് താനും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് അതൊക്കെ എല്ലാം കൂടി വിശദീകരിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ മുസ്ലിങ്ങൾ മെച്ചാണെന്ന് പറഞ്ഞാൽ ഇന്റർണൽ സെക്യൂരിറ്റി മെച്ചാന്ന് മനസ്സിലാക്കിയാൽ മതി. അവരുടെ സ്റ്റാറ്റസ് മെച്ചാണ്, ഹോണറബിൾ എക്സിസ്റ്റൻസ് ഉണ്ട്. പിന്നെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടായി, അതിന് ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ സംവിധാനങ്ങളോ ഒരു ഉപകാരം ചെയ്തിട്ടില്ല. ഗൾഫ് മൈഗ്രേഷനും ഗൾഫ് റെമിറ്റൻസും ആണ്, അല്ലാതെ അതിന് വേറെ സ്വാധീനം. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പിന്നിലും സർക്കാർ സംവിധാനങ്ങളെക്കാൾ കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഗൾഫ് മണിയാണ്, പ്രവാസികളുടെ മണിയാണ്. അപ്പോൾ പ്രവാസത്തിനുണ്ടായ ഒരുപാട് നേട്ടങ്ങളിൽ പെട്ടാണത്. കോട്ടങ്ങൾ വേറെ ഉണ്ട് താനും. കോട്ടങ്ങൾ തന്നാലും സർക്കാർ സംവിധാനങ്ങളിലേക്കൊന്നും ജോലിക്ക് പോകാൻ തയ്യാറാകാതെ ആളുകളൊക്കെ ഗൾഫിലേക്ക് കുടിയേറാൻ തുടങ്ങി. അത് നമുക്ക് വലിയ അബദ്ധവും വലിയ അപകടവും ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ഇതിനൊരു പ്ലാൻ ചെയ്തിട്ട് വിടേണ്ടിയിട്ടുണ്ട്. കുറേ കഴിവുള്ളവരെ അവിടെ നിർത്തിയിട്ട് സംവിധാനങ്ങളിൽ തന്നെ കയറ്റി നമുക്ക് അനുകൂലമായ ഒരു മനോഭാവം ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഗൾഫ് കൊണ്ട് തകർത്ത് കളഞ്ഞത്. പക്ഷേ ഗൾഫ് കൊണ്ട് അതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഏതൊരുത്തനും വിദ്യാഭ്യാസം ഒന്നും വേണ്ട, ഗൾഫിൽ പോയ പൈസ ഉണ്ടാക്കാൻ ഒരു ട്രെൻഡ് ഒരു 10-30 കൊല്ലം നമ്മളെ നയിച്ചു. അതിന്റെ ഫലം നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അവങ്ങൾ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയുടെ ഒരു കാരണം ഗൾഫ് മൈഗ്രേഷൻ ആണ് എന്നുകൂടി പറയേണ്ടി വരും. മറ്റൊരു കാരണം വിദ്യാഭ്യാസ പുരോഗതിയുടെ ഒരു കാരണവും ഗൾഫ് മൈഗ്രേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത ഇരുതര മൂർച്ചയുള്ള കുറെ വാളുകളൊക്കെ ഇതിനുള്ളിൽ ഉണ്ടാവും, അതൊക്കെ കണ്ടെത്തണം കേട്ടോ.
അപ്പൊ ഇൻഷാ നമുക്ക് പിന്നീടാ കേട്ടോ, ഞാൻ ഈ പരിസരത്തൊക്കെ ഉണ്ടാവും, ഇപ്പൊ കുറച്ച് തിരക്കായിട്ടാണ് കേട്ടോ, പിന്നീട് നമുക്ക് വളരെ വിശാലായിട്ട് ഇരിക്കാം നല്ല കേട്ടോ. അസ്സലാമു അലൈക്കും.